പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗീയമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം ഒരുക്കി തന്നു. വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിനെ വിലപ്പെട്ട അഭിഷക്തന്മാർ, കടന്നുവന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലെയും രാത്രിയും ഞാൻ സ്നേഹവന്ദനം അറിയുന്നു. വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഈ രാത്രിയും നമുക്ക് കർത്തൃപാദാന്തികയായിരിക്കാം. കഴിഞ്ഞ രാത്രിയിലും ഈ പകൽക്കാലവും നമ്മോട് വ്യക്തമായി സ്പഷ്ടമായി ഇടപെട്ടവനായ ദൈവം ഈ രാത്രിയും ഇടപെടും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ പകൽക്കാലവും. കർത്താവിൻ്റെ അഭിഷക്തനെ ശക്തിയോടെ നമ്മുടെ മധ്യയെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തൻ പാസ്റ്റർ സത്യനേശൻ, ആമേൻ. നമ്മോട് ഇന്ന് പകൽക്കാലവും ശക്തമായ ദൈവികമായ ശബ്ദം, ദൈവിക ദൂത് അറിയിപ്പാൻ ഇടയായിത്തീർന്നല്ലോ. ഈ രാത്രിയും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവിൻ്റെ അഭിഷക്തിലൂടെ ശക്തമായ ദൈവിക വചനവും ദൈവിക ദൂതും ഇപ്പോൾ തന്നെ ദൈവിക വിടുതലും ദൈവം ഐക്യ തന്നെ ചെയ്യും. ഇന്നും എല്ലാവരെയും അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്തൃദാസനെ ഈ രാത്രി ഞാൻ ക്ഷണിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കാൽവർ ക്രൂശിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാൻ തോട്ടത്തിന് നടുവിൽ നിത്യജീവൻ്റെ മൊഴികളുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈയിടങ്ങൾക്കും അവസരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച ആ കർത്താവിൽ വിലപ്പെട്ട അഭിഷക്തൻ, ഇവിടെ സ്തോത്രാസിൻ്റായിരിക്കുന്ന ദൈവപുരുഷൻ, ഇവിടെ ആയിരിക്കുന്ന മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എല്ലാ സഹോദരിമാർക്കും കുഞ്ഞുകുട്ടികൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനത്തറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സ്പഷ്ടമായി ചില ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ഇറങ്ങി സംസാരിപ്പാനിടയായി. ബാക്കി ഭാഗം തുടർന്ന് പ്രശ്നിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സമയം നമ്മുടെ നടുവിൽ വളരെ പരിമിതിയായതുകൊണ്ട് ഇനി ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിനെ വ്യാഖ്യാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കമ്പിവാചകമെന്ന പോലെ ചില സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ദൂതുകളെ സ്തോത്രം നിർത്തുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. ആയതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 3 അധ്യായവും ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രഹല്ലേലൂയ. 12 ഗോത്രപിതാക്കന്മാരിൽ ആദ്യ പിതാവാകുന്ന സ്തോത്രം രൂബേൻ എന്ന് പറയുന്ന വ്യക്തിയുടേതായ ആ ജീവിതത്തിൽ യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില സബ്ജക്റ്റുകൾ പൽക്കാലം സംസാരിപ്പാൻ ക്രിസ്തുവിൽ ഇടയായി. അതിലെ ബാക്കി ഭാഗം ആദ്യജാതിൻ്റെ ശ്രേഷ്ഠതകൾ എന്താണെന്ന് ആ ഇന്ന് രാത്രിയിൽ സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവവയത്തോടും ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 3-4 വാക്യം ഒന്ന് എടുത്ത് വായിച്ച് സഹായിക്കാം. രൂപേനെ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും തന്നെ. അടുത്ത്, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി മതി. കണ്ണടയ്ക്കാം. ദൈവത്തിൽ നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മോട് അരുളി ചെയ്യേണ്ട അരുളപ്പാടുകൾ അറിയിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ ആത്മാവ് നമ്മുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവാത്മാവ് ഇന്ന് രാത്രികാൽ ഈ സമയം തോട്ടത്തിനകത്തളത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട, ദൈവത്താൽ നടപ്പെട്ട, ദൈവത്താൽ ഫലം കായ്ക്കുവാൻ നോക്കിയിരിക്കുന്ന ഓരോ വിശുദ്ധരുടെമേലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹൃദയം നിറഞ്ഞ സ്തോത്രം. നാദരത്തിൽ കൂടെ സ്തോത്രമെന്ന യാഗം ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. സ്തുതി സ്തോത്രത്തിന് കൂടെ സ്തുതി എന്ന യാഗം ദൈവത്തിന് കൊടുക്കാം. സ്തോത്രമെന്ന യാഗം ദൈവത്തിന് കൊടുത്താം. സ്തുതി എന്ന മേലാട് ദൈവത്തിന് അണിയിക്കാം. പ്രൈസ് ദി ലോർഡ്. വൈകൾ തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഇന്ന് രാത്രി ജയത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഇന്ന് രാത്രി ഉത്സവത്തിൻ്റെ ദിവസമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയരെന്നു കരുതുന്ന സഹജേരം നാലും പ്രിയം ലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹജേരം നാലും പ്രിയം ലേശമില്ലാതെയാകും.
പ്രിയനെ നിനും സ്നേഹം കുറയാതെ നിന്നിൽ യാത്ര തുടരുന്നു മന്നിൽ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ നിന്നിൽ യാത്ര തുടരുന്നു മന്നിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ പാരിലൻ പ്രിയ. കരുണയുള്ള ദൈവമേ സ്വർഗീയനാഥ, ഉപവാസ പ്രാർത്ഥന രണ്ടാം ദിനത്തിലും രാത്രിയിലും തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. തിരുവെഴുത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തണം. വചനത്തിൻ്റെ വാതിൽ ദൈവം തുറക്കണം. ജനഹൃദയങ്ങളെ ദൈവം ഒരുക്കണം. നിത്യതയ്ക്ക് വേണ്ടി ദൈവം പണിതെടുക്കണം. ദൈവസഭയെ ദൈവം മാനിക്കണം. ദൈവ സ്തോത്രം ശുശ്രൂഷ ദൈവത്തിനെയും കുടുംബത്തെയും സഹസുഷ്ടനെയും ഇവിടെയായിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാവരും ആത്മീയതലത്തിൽ ഒരുപടി ഇവിടെ കയറി വരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി വരുവാൻ ദൈവം ഇടയാക്കണം. ദേശത്ത് ദൈവം മാനിക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. മടിയനെ താഴ്ത്തുന്ന കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടാ കൃപയ്ക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേയും. അമ്മയും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ചില ദൈവിക സന്ദേശങ്ങൾ അറിയിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയായിരിക്കുക. സ്തോത്രം രൂപേനെ കുറിച്ചുള്ള സ്തോത്രം സ്തോത്ര ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അത് ഇന്ന് രാത്രി കേൾക്കാം. രൂപേനെ, നീ എൻ്റെ ആദ്യജാതൻ. യാക്കോബ് സ്തോത്രകളിലൂടെ വാർത്തിക സമയത്ത് മക്കളെ അനുകരിക്കുന്ന സമയത്ത് മൂത്ത മകനാകുന്ന രൂപേനെ അത് ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നീ എൻ്റെ ആദ്യജാതൻ. സ്തോത്രകളിലൂയ, എന്നാൽ നിന്നെ എൻ്റെ വീര്യവും എൻ്റെ സ്തോത്രലിയ. അത് സ്തോത്ര ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും അപ്പോൾ തന്നെ ആദ്യബലം സ്തോത്രം ഹലലൂയ എന്നൊക്കെ വ്യക്തമായിട്ട് അരുളപ്പാടുകൾ അറിയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രിയിൽ ആദ്യജാതൻ എന്നുള്ള സബ്ജക്റ്റ് ആസ്പദമാക്കി നമുക്ക് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കുക, രൂപേനെ വിളിച്ചു പറയുന്നു, നീ എൻ്റെ ആദ്യജാതൻ. സ്തോത്രം. ആദ്യജാതിൻ്റെ പ്രത്യേക ശ്രേഷ്ഠതകൾ എന്തെന്ന് ചോദിച്ചാൽ, പ്രൈസ്തലോടുകളിൽ പഴയ നിയമത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്തോത്രയിലൂയാം, യേശാവിൻ സ്തോത്രം ജ്യേഷ്ഠാവകാശമുണ്ടായിരുന്നു. പക്ഷേ ആ ജ്യേഷ്ഠാവകാശം അതിൻ്റെതായ ഗൗരവം തിരിച്ചറിയാതെ, അതിൻ്റെതായ മഹത്വം മനസ്സിലാക്കാതെ, വരുവാനുള്ള അനുഗ്രഹം എന്തെന്ന് വ്യക്തമായിട്ട് ദൃഢമായിട്ട് തിരിച്ചറിയാതെ നിസ്സാരമായ സ്തോത്രം ഹല്ലേലൂയ, ആ വിശപ്പ് വന്നപ്പോൾ, ദാഹം വന്നപ്പോൾ ആ ജ്യേഷ്ഠാവകാശം അനുജന് വിൽക്കുവാനിടയായ സ്തോത്രം. എന്നാൽ ഗോത്രപിതാക്കന്മാരിൽ അടങ്ങിയിരിക്കുന്ന ജ്യേഷ്ഠാവകാശം എന്തെന്ന്, അത് രൂപേനുള്ള അവകാശം എന്തെന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. അഞ്ചു കൂട്ടം കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓടിച്ചു പറയുന്നു. ഒന്നാമത്, രൂപേന് ലഭിക്കേണ്ട ജ്യേഷ്ഠാവകാശം എന്തെന്ന് ചോദിച്ചാൽ, അവൻ സ്തോത്രം മറ്റു 11 പേരുടെ മുമ്പിലും അവൻ പ്രഭുവായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 11 പേരുടെ മുമ്പിൽ ഈ രൂപേൻ പ്രഭുസ്ഥാനം വഹിക്കേണ്ടവനാണ്. 11 സഹോദരന്മാരെക്കാളും അവൻ സ്തോത്രം ഇരട്ടി പങ്കിന് അവകാശിയായിരിക്കേണ്ടതാണ്. 3 പേരെക്കാളും അവൻ പൗരോഗത്യം വഹിക്കേണ്ടവനാണ്. 4 സ്തോത്രം, ഈ സ്തോത്രലൂയ, ഈ 11 പേരെക്കാളും ദേശാംശത്തിന് അവകാശിയാണ്. 5 ഈ രൂബേൻ ഗോത്രത്തിൽ നിന്ന് വേണം ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ ആഗതനാകേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഈ 5 കൂട്ടം ജ്യേഷ്ഠ അവകാശം, ആ ജ്യേഷ്ഠ അനുഗ്രഹങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അപ്പൻ്റെ കിടക്കയെ മലിനപ്പെടുത്തിയതോടുകൂടെ ഈ 5 കൂട്ടം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുവാനിടയായത്. അതുകൊണ്ടാണ് സ്തോത്ര യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെ ആകത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു കല്ലിൽ ഉറക്കെ പറഞ്ഞാട്ടെ, പ്രൈസ് ദ ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല എന്ന് പറയാൻ ഏക കാരണം, അതേ സ്തോത്ര, അപ്പൻ്റെ കിടക്കയെ മലിനപ്പെടുത്തിയവൻ, അപ്പൻ്റെ പ്രാഗൽഭ്യത്തെ ചോദ്യം ചെയ്തവൻ, സമൂഹത്തിൻ്റെ മുമ്പിൽ അപ്പനാകുന്ന യാക്കോബിനെ തലകുനിപ്പിച്ചവൻ, മറ്റു മക്കളുടെ മുമ്പിൽ അപമാനം വരുത്തിയവൻ, അതേ സ്തോത്ര, ഹല്ലേലൂയ, അതേ വ്യവസ്ഥ തെറ്റിയ സ്തോത്ര യാത്ര ചെയ്ത രൂപേൻ അത് അനുഗ്രഹം പ്രാപിക്കാൻ വരുമ്പോൾ, 6 അനുഗ്രഹം ശിരസിന്മേൽ വെച്ച് അനുഗ്രഹിച്ചുവെങ്കിലും ആ അനുഗ്രഹം മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ യാക്കോബ് പറയുന്നു, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല എന്ന് പറഞ്ഞാൽ, പൽക്കാലം നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു, അവസരം കിട്ടിയാൽ പാപം ചെയ്യുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്ര, ഹല്ലേലൂയ. അവസരം കിട്ടിയപ്പോൾ പാപം ചെയ്ത് നമുക്കറിയാം, ദാവീദ് രാജകൊട്ടാരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ ദാവീദ് അവസരം കിട്ടി വലിയൊരു പാപം ചെയ്തു. ഹല്ലേലൂയ. അത് ചെയ്യാൻ പാടില്ലാത്ത കൽപ്പനാലംഘനമാകുന്ന പാപം ദാവീദ് രാജാവ് ചെയ്തു. പിന്നത്തതിൽ ആ ചെയ്തത് നിമിത്തം ആ കുടുംബത്തിനകത്തളത്തിൽ വലിയ
ആൾ കടന്നു വരുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ആ ദാവീദിന്റെ ജീവിതത്തിൽ വളരെ പ്രശ്നം രൂക്ഷമായി. പിന്നത്തിൽ അധ്യായനങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രശ്നം അനുഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സ്വന്തം മക്കൾ വിരുദ്ധമായിട്ട് എഴുന്നേൽക്കുന്നു, സ്വന്തം ഹല്ലേലൂയ ചെറുമക്കൾ വിരുദ്ധമായി എഴുന്നേൽക്കുന്നു, സ്നേഹിതന്മാർ വിരുദ്ധമായി എഴുന്നേൽക്കുന്നു, അതേ മീഗാൾ ഭാര്യ വിരുദ്ധമായി നിൽക്കുന്നു. എല്ലാ മേഖലയിലും സ്തോത്രം, ദാവീദ് പ്രതികൂലത്തിന്റെ അനുഭവം, അവനതായ ദൈവം കൊടുത്തിരുന്ന അഭിഷേകം അത് നഷ്ടപ്പെടുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കണം, അവസരം പിശാച് പല മുഖാന്തരൻ കൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ട് തരും. ആ അവസരം നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ വെച്ച് യോസേഫിനെ പോലെ ഓടി ഒളിക്കുന്ന വ്യക്തിയാണ് ആത്മീയത്തിൽ ജയം പ്രാപിച്ച് മുന്നേറി വരുന്നത്. ഹല്ലേലൂയ. ദാനിയേലിന് മുമ്പിൽ അവസരം കിട്ടി രാജീയ ഭോജനം ഭക്ഷിച്ച് ഹല്ലേലൂയ മറ്റുള്ളവരെ പോലെ സ്തോത്രം ശ്രേഷ്ഠനായി തീരുവാൻ. എന്നാൽ ദാനിയേലിന് അറിയാൻ ന്യായപ്രമാണം ഉള്ളിൽ കിടക്കുന്ന അതേ ദൈവത്തിൻ്റെതായ പ്രമാണം ഉള്ളിൽ കിടക്കുന്ന വ്യക്തിക്കറിയാം, ഈ ജാതീയ രാജാവിൻ്റെ ഭോജനമല്ല എന്നെ അതേ നിത്യ വേണ്ടി ഒരുക്കുന്നത്, ഞാൻ അത് കഴിക്കാൻ പാടില്ല, എനിക്കൊരു പ്രമാണം ഇന്ന് ഉള്ളിലുണ്ട്, അത് ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രമാണത്തിന് പ്രകാരം. അതേ സ്തോത്രം, ഹല്ലേലൂയ. രാജീയ ഭോജനം കഴിക്കാൻ പാടില്ല, അത് ശപഥാർപ്പിതം പോലെയാണ്, അത് പൈശാചികമായ ഭാവ പ്രവർത്തിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് അത് ഞാൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്തോത്രം ആഹാരം മാറ്റിവെച്ച് ദാനിയേൽ സുരക്ഷ നേടുവാനിടയായി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, അതേ സ്തോത്രം, രാജകീയ ഭോജനം മാറ്റിവെച്ച ദാനിയേലെ സിംഹത്തിന്റെ വായ ദൈവം അടച്ചു. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ലോകത്തിൻ്റെതായ പാപവഴിയിൽ നിന്ന് ഒഴുകി വരുന്ന ഭൗതിക ശ്രേഷ്ഠതയിൽ കൈവശമാക്കി അനുഭവിക്കുന്ന വ്യക്തിയെ നിന്നെ സിംഹത്തിൻ്റെ വാക്യകത്ത് പിശാചിൽ അല്ലെങ്കിൽ സാത്താന്റെ വാക്യകത്ത് കണിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ലോകത്തിൻ്റെതായ വഴിയിൽ കൂടെ ഒഴുകി വരുന്ന നന്മ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ സിംഹത്തിൻ്റെ വായടച്ച് അത് തലങ്ങണയായി അല്ലെങ്കിൽ മെത്തിയായിട്ട് സിംഹത്തെ ഉറക്കുവാൻ സ്വർഗത്തിലെ ദൈവം ധാന്യം വേണ്ടി ഒരുക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കുന്ന പോത്തിഫറിന്റെ ഭാര്യ അവസരം നോക്കിയിരുന്നു അതേ തകർത്ത് കളയാൻ വേണ്ടി, ഭക്തനെ ഒതുക്കി കളയുവാൻ. പക്ഷെ അവസരം കിട്ടിയെന്ന് പറഞ്ഞ് യോസേഫ് അനുകൂലിച്ചു കൊടുത്തില്ല. അവൻ ഓടി ഒളിയുവാൻ ഒളിക്കുവാനിടയായി. സ്തോത്ര, പ്രതികൂലമാണ് ജീവിതത്തിൽ വന്നെങ്കിലും അവൻ ദൈവം മുമ്പാകെ വിശ്വസ്തനായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ അവസരം ഒരുക്കിക്കൊണ്ടുവന്ന പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് വരെ അതേ ദൈവത്തിന്റെ മുമ്പിൽ അവൻ വിശ്വസ്തനായി നിന്നതുകൊണ്ട് ഈ ഭാര്യ വരെ സ്തോത്രയിലൂയ യോസേഫിന്റെ മുമ്പിൽ മുട്ടുമടക്കും ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കണമേ, അവസരം പലവിധത്തിലും കയറി വരാം. അവസരം കിട്ടുമ്പോൾ ഹല്ലേലൂയ ആകാൻ അവസരം കേട്ട് അതേ സ്തോത്രം എരിഗോബിലുള്ള ശപഥാർപ്പിതം എടുക്കാൻ പാടില്ലാത്തത് അത് എടുത്ത് കൂടാരത്തിനകത്ത് ഒളിച്ചു വെച്ചു. അവസരം കിട്ടിയെന്ന് പറഞ്ഞ് നിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഭൗതിക നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ലോകത്തിൻ്റെതായ ആഡംബരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, കിട്ടുന്ന അവസരം പാഴാക്കാതെ കൊണ്ട് പല മേഖലയിൽ കൂടെ പടികേറി പോകുവാൻ അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന വ്യക്തികള് ഇന്ന് രാത്രികാലം ദേവിടുന്നാണ് ഏത് വഴിയിൽ കൂടെയാണ് ഈ അവസരം വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നീ കെണിയിൽ അകപ്പെടും, അതേ സാത്താൻ നിന്നെ വിഴുങ്ങുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ആകാൻ അവസരം കിട്ടി, ബാബിലോണി മേലങ്കിയും പൊൻകട്ടിയും വെള്ളിയും അതേ സ്തോത്രം ഹല്ലേലൂയ കൂടാരത്തിൽ കുഴിച്ചിട്ട് അവനും യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. സ്തോത്രം, ഞാനുമെന്ന് മറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടവരുതുവാൻ വേണ്ടി യോശുവയ്ക്ക് കീഴിൽ നിൽക്കുകയാണ്. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ല. അവൻ സ്തോത്രം നിൽക്കുക യുദ്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവൻ നിമിത്തം നിരപരാധികളായിരിക്കുന്ന ചില വ്യക്തികൾ പടക്കളത്തിൽ പട്ടുപോകുവാനിടയായ. സ്തോത്രം മാത്രമല്ല, ശ്രദ്ധിക്കുന്ന അവസരം കിട്ടി, ഗേഹസിക്ക് അവസരം കിട്ടി. ഏലിയാവിൽ ഇരട്ടിശക്തി പ്രാപിച്ച എലീശ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പടപരുതി നിൽക്കുമ്പോൾ ഇരട്ടി ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്നവൻ അടുത്ത് ഇരട്ടി പ്രാപിക്കാൻ പിൻഗമിക്കുന്ന ശിഷ്യൻ ഇപ്പോഴിതാ അവസരം കിട്ടിയപ്പോൾ നയമാന്റെ കൈവശം ഇരുന്ന ആ നന്മയെ പ്രാപിക്കാൻ വേണ്ടി അവൻ ഓടുകയോ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ, അല്ലേ, അവസരങ്ങൾ പലതും വരാം. ഈ അവസരം ഒരുക്കുക എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണമേ. ഒറ്റവാക്കി ഞാൻ പറഞ്ഞു, സമയമില്ല, ഒത്തിരി വിശദീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണമേ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ, ആന്തരിക മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ മനോമണ്ഡലത്തിൽ നിന്ന് ഉദിച്ചു വരുന്ന ചിന്തയാണ് അത് വളരുന്നത്. ഹല്ലേലൂയ. ആ ചിന്ത വിചാരമായി മാറും, വിചാരം വികാരമായി മാറും, വികാരം സമ്മർദ്ദത്തിനായി പോകും, സമ്മർദ്ദം സമ്മതത്തിലേക്ക് വരും. അത് സമ്മർദ്ദം സ്തോത്ര ഹല്ലേലൂയ സമ്മതത്തിലേക്ക് വരുമ്പോൾ അത് പ്രവൃത്തിപടത്തിൽ വരാൻ വേണ്ടി അവസരം നോക്കും. ഹല്ലേലൂയ. അവസരം കാത്തിരിക്കും, അവസരം കിട്ടിയാൽ പ്രവൃത്തിയിലേക്ക് വരും. ഹലോ. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തി ഈ അവസരത്തിനൊത്തവണ്ണം പാപത്തിനടിമപ്പെട്ടു. സ്തോത്രം.
കയ്യിൻ്റെ വാതിൽകൾ കിടക്കുന്നു പാപം. അവൻ അവസരം കിട്ടിയപ്പോൾ അവന് ദൈവം അനുഗ്രഹിക്കാത്തതുകൊണ്ട് പ്രസാദിക്കാത്തത് കൊണ്ട് ഈ ഹാബേലിനെ ദൈവം പ്രസാദിച്ചത് കൊണ്ട് അവൻ്റെ ദുഷ്ട ഹൃദയത്തിനകത്തളത്തിൽ ഉദിച്ചു വന്ന ചിന്തയാണ് ഹാബേലിനെ കൊല്ലണം. ആ ചിന്ത വളർന്നു അതൊരു വികാരമായി, വിചാരമായി, വികാരമായി, സമ്മർദ്ദമായി. അതവനെ സ്തോത്ര അവസരം കാത്തിരുന്നു. അവസരം ഒരുക്കി കിട്ടി, വയലിലേക്ക് കൊണ്ടുപോയി, അതേ പുറകിൽ കൂടെ ഗാബേൽ എന്ന അനുജനെ അടിച്ചു കൊല്ലുവാനിടയായ സ്തോത്രം. അവസരം കിട്ടി. ഹല്ലേലൂയ. സീസറെ ഒരു സ്ത്രീ പാല് കൊടുത്തിട്ട് തലമൂടിയിട്ടു അവളെ സ്തോത്രം. അവൾ അതേ ചുറ്റികയെടുത്ത് അവനെ അടിച്ചു കൊന്നു. അവസരങ്ങൾ കിട്ടിയാൽ വ്യക്തികൾ പലതും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങൾ പിശാച് ഒരുക്കി തരും. ദൈവവും അവസരം ഒരുക്കി തരും. ചിന്ത ഏറ്റവും നല്ലതാണ്. ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം. സ്തോത്രം. ഉത്തമനോ ഉത്തമമായ കാര്യങ്ങളെ ചിന്തിക്കുന്നു. യശപ്രവചനം 32 അതിന് 8 വാക്യം ഒന്ന് വായിച്ചിട്ട്. യശപ്രവചനം 32:8. അപ്പോ ചിന്തിക്കേണ്ടത് എന്താണ്? ചിന്തിക്കേണ്ടത് ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കണം. ചിന്ത മനുഷ്യന് ഏറ്റവും ആവശ്യമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. മനനം ചെയ്യുന്നവനാണ്, അവൻ ചിന്തിക്കേണ്ടവനാണ്. മൃഗങ്ങൾക്കൊന്നും ചിന്തയില്ല, പറവകൾക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആത്മാവുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടവരാണ്. പക്ഷേ ചിന്ത ഏത് മണ്ഡലത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ചിന്തിക്കാൻ മുഖാന്തരം ഇരുന്നത് ഏകനായിരിക്കുമ്പോഴാണ്. അതേ സ്തോത്രം. കൂടത്തൊരുമിച്ചിരിക്കുമ്പോൾ, സംഭാഷണം ചെയ്യുമ്പോൾ, സല്ലപിക്കുന്ന സമയത്തൊന്നും ഈ ചിന്ത വരാറില്ല. ചിന്ത എപ്പോഴും മനുഷ്യനെ വേട്ടയാടുന്നത് ഏകാന്തവാസത്തിലിരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഭർത്താവ് ഭാര്യയുടേതായ ജീവിതത്തിൻ്റെ തെറ്റായ പ്രവൃത്തികൾ, അതേ സ്തോത്ര ഭർത്താവിനെ ശുശ്രൂഷിക്കാത്ത, സ്നേഹിക്കാത്ത, സഹകരിക്കാത്ത, അത് പറഞ്ഞാൽ അനുസരിക്കാത്ത സ്വഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്, മനസ്സ് ഭാരപ്പെടുകയാണ്, അത് വേദന കൊണ്ട് പുളകുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതേ സ്തോത്രം. ഒരിക്കൽ സ്തോത്രം, വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ കട്ടിൽ ഒന്നായിരുന്നു, ഇപ്പോൾ വാർദ്ധക്യം ചെന്നാൽ പോൾ അത് രണ്ട് നിലയിലേക്ക് മാറി. ഹല്ലേലൂയ. ചില വീടുകളിൽ വരാന്തയിലായി സ്തോത്ര ഭർത്താക്കന്മാർ ഭാര്യയും മക്കളും റൂമിനകത്തായി. അങ്ങനെ പല മേഖലയിലും ജീവിതം അടിച്ചുടച്ച് പിശാച് അന്ത്യകാലത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ മാർത്തിക്കും ചെല്ലുമ്പോൾ ഓരോ വ്യക്തികൾ ചിന്തിക്കുകയാണ്, രാപ്പകളില്ലാതെ കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിച്ച് അധ്വാനിച്ച് വളർത്തിയെടുത്ത മക്കൾ ഒരു അപ്പൻ പോലും പറയുന്ന അനുസരിക്കാതെ അവർ ഞങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഒരു നോക്ക് നോക്കുന്നില്ലല്ലോ. വന്നു കയറിയ മരുമകൾ നിമിത്തം അവരുടെ വാക്ക് കേട്ട് മകൻ തെറ്റിപ്പോയല്ലോ. അതേ സ്തോത്രങ്ങളിൽ അവരുടെ വാക്കിൻ പ്രകാരം അതേ സ്വന്തം വീട്ടിൽ പാർക്കാൻ സ്ഥലം ഉണ്ടായിട്ടും അന്യ സ്ഥലത്ത് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനകത്ത് ചിന്തകൾ കയറി വന്ന് അത് മാനസികമായ രോഗത്തിനടിമയായി, അത് കഠിനമായ രോഗത്തിനടിമയായി, അവസാനം നിരാശനായി, അവസാനം പിശാചിന് ഇടം കൊടുത്ത് അവൻ ആത്മീയത്തിൽ നിന്ന് തന്നെയും അകന്നു പോകുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഉത്തമന്റെ പ്രത്യേകത, കഷ്ടത കയറി വന്നാലും, പ്രതികൂലങ്ങൾ കയറി വന്നാലും, പ്രശ്നം കയറി വന്നാലും, എതിർപ്പുകൾ കയറി വന്നാലും, വെല്ലുവിളി കയറി വന്നാലും, ഇരുളിന്റെ പ്രവൃത്തികൾ മുന്നിൽ വന്നാൽ, അതേ സ്തോത്രം. ഹല്ലേലൂയ. കൊലോസർ 3:1-8 വായിക്കുമ്പോൾ അത് എവിടെ നോക്കി ചിന്തിക്കണം, എവിടെ നോക്കി അന്വേഷിക്കണം. അപ്പോസ്തല പൗലോസിലേക്ക് പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് പിതാവിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിനെ ഓർത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിപ്പീൻ, അവിടെ ഉള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ. എന്ന് പറയുന്ന ഭാരം കയറി വരുമ്പോൾ നിന്റെ മുമ്പിലിരിക്കുന്ന ദൈവ വചനത്തെ തുറക്കണം. വചനമാകുന്ന കടലിനകത്തേക്ക് ഇറങ്ങണം. വചനമാകുന്ന ക്രിസ്തുവിനെ എന്ന് ഉള്ളിലേക്ക് ധ്യാനിക്കണം. ക്രിസ്തു നമുക്ക് മുമ്പ് ഇതെല്ലാം കഷ്ടം സഹിച്ചതാ, നമുക്ക് വേണ്ടി ഇതെല്ലാം വേദന ഏറ്റെടുത്തതാ. അതുകൊണ്ട് സ്തോത്ര ക്രിസ്തുവിൽ ചാരുവാൻ, ക്രിസ്തുവിൽ അഭയം പ്രാപിപ്പാൻ, ക്രിസ്തുവിൽ ആശ്വസിപ്പാൻ, ആ കർത്താവ് പറഞ്ഞ വാക്കുകൾ ആസ്വദിച്ച് സ്തോത്രം അതേ ചിന്തിച്ച് അതിനെ ധ്യാനിക്കുമ്പോൾ വന്ന ഭാരങ്ങളെല്ലാം നമ്മെ വിട്ടു മാറുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു. സ്വർഗീയമായത് എപ്പോഴും ചിന്തിക്കണം. നമ്മുടെ നാവിൽ എപ്പോഴും ശ്രദ്ധിക്കണമേ, ലോകത്തിൻ്റെ രാഷ്ട്രീയ വാർത്തയല്ല വരേണ്ടത്. മതം പടുത്തുയർത്തി വയ്ക്കുന്ന മതത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നുമല്ല നമ്മുടെ നാവിൽ വരേണ്ടത്. സ്തുതിയും സ്തോത്രം ഉയരുന്ന നാവിനകത്ത് വരേണ്ടത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലയോ വായി സംസാരിക്കുന്ന യേശു പറഞ്ഞു. അപ്പോൾ ഹൃദയത്തിനകത്തളത്തിൽ കിടക്കുന്ന സകല സാധനവുമാണ് നാവിൽ കൂടെ വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിനകത്ത് എന്ത് കിടത്തിയിരിക്കുന്നു, എന്ത് കയറ്റിയിരിക്കുന്നു ചോദിച്ചാൽ ലോകത്തിൻ്റെ മലിനതകളെല്ലാം,
കളങ്കങ്ങളെല്ലാം, അതേ ദുഷ്ടത നിറഞ്ഞ വാക്കുകളെല്ലാം ലോകത്തിൻ്റെ ജ്ഞാനം ആന്തരികമണ്ഡലത്തിൽ കയറ്റിവെച്ചിട്ട് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിലെപ്പോഴും ചിന്താ മനോഭാവം, ഏത് വിധത്തിൽ 10 കാശുണ്ടാക്കണം, ഏത് വിധത്തിൽ വലിയ ബംഗ്ലാവുകൾ കെട്ടിപ്പണിയാം, എത്ര ലക്ഷത്തിന് കാറെടുത്ത നമുക്ക് സ്തോത്ര യാത്ര ചെയ്യാം, മറ്റുള്ളവർക്കാർ ഉന്നതങ്ങളിലേക്ക് എങ്ങനെ എത്താം, ചിന്ത ഉറക്കത്തിലും അത് യാത്രയിലും അത് ജീവിതത്തിൽ എപ്പോഴും ചിന്ത വേട്ടയാടുകയാണ്. ചിന്തയെന്ന് പറയുന്ന ഒരു വലിയ പോരാട്ടം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനാവശ്യ ചിന്ത ചിന്തിച്ച് ആവശ്യമില്ലാത്ത പാപവഴികൾ വീണ് പിശാചിനെ കയ്യിൽ അമ്മാനമാടാനല്ല സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നീ ക്രിസ്തുവിനെ കുറിച്ചൊന്ന് ചിന്തയര്, നമുക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞത്, നമുക്ക് വേണ്ടി മുൾക്കിരീടം വെച്ചത്, നമുക്ക് വേണ്ടി കൈകാൽ വിരിച്ചു കൊടുത്തത്, നമുക്ക് വേണ്ടി 40, 49 അത് 39 ചാട്ടവാറ് യേശുവിന്റെ ശരീരത്തിൽ മാർവിടത്തിൽ കൊണ്ടത്, ഉഴവുകാർ ഉഴുതുമറിക്കുന്നത് പോലെ അവന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. എന്തിനാ നിന്റെ ഭാരം മാറ്റുവാൻ? അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്തുകൊണ്ട്? ഗദസമന തോട്ടത്തിൽ വെച്ച് അതേ സ്തോത്രമല്ലേ, എണ്ണ ചക്കെന്നറിയപ്പെടുന്ന ആ ചക്കിനകത്തളത്തിൽ യഹോവയുടെ ക്രോധാഗ്നിയുടെ മുമ്പിൽ അവൻ വെന്തെരിഞ്ഞൊരു സമയമുണ്ട്, ആ ഹൃദയം കലങ്ങിയൊരു സമയമുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് അത് ജീവൻ ഉത്ഭവിക്കുന്നത്, ഹൃദയത്തിൽ നിന്നാണ് രക്തം വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെയാണ് ഹൃദയം കലങ്ങരുതെന്ന് നമ്മോട് പറഞ്ഞിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഹൃദയം കലങ്ങി, അവൻ പ്രാണവേദനയിലായി. പ്രൈസലോ. ഇന്ന് രാത്രികാലം പലതിനെ ചൊല്ലും വിചാരപ്പെടും മനസ്സ് ഭാരപ്പെടുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഉത്തമ കാര്യങ്ങൾ ചിന്തിക്കുക. അതിന് ഉത്തമമായ ഒരു സ്ത്രീയെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. വാദിജാതിൻ്റെ വിഷയം കിടക്കുകയാണ്, എന്നാൽ ഈ ദൂതുകൾ കയറി വന്നുകൊണ്ട് പറയുന്നത് മാത്രം. ഉത്തമമായൊരു സ്ത്രീയെ ഞാൻ സ്തോത്രം ഓർമ്മിപ്പിക്കാം. രൂത്തിൻ്റെ പുസ്തകം 3:11 വാക്യം വായിച്ചട്ടെ. ജീസസ് ഗ്ലോറി, ഹല്ലേലൂയാ. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ഹലോ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പരസ്പരം പറയാമോ, നീ ഉത്തമനാണ്, ഉത്തമ കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ, നീതിയായ കാര്യത്തിന് വേണ്ടി നിൽക്കത്തുള്ളൂ, ന്യായമായത് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, അനീതിക്ക് നീ കൂട്ടി നിൽക്കത്തില്ല, കൈക്കൂലി വാങ്ങാൻ നീ പോകത്തില്ല, മറ്റു വിധത്തിൽ നീ പ്രവർത്തിക്കാൻ വേണ്ടി പോകത്തില്ല, നീ നീതിയായ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് രാത്രികാലം അങ്ങനെ പരസ്പരം പറയത്തക്ക മുള്ള സാക്ഷ്യം തമ്മിലുണ്ടോ? മോബാവിൽ നിന്ന് കയറി വന്ന അമ്മായിയമ്മയോട് പറ്റി നിന്ന, എവിടെയാണ് സ്തോത്രലീയ ഏതാണ് നാട് അമ്മാവി അമ്മാവിയുടെ അമ്മയുടെ നാടേതെന്ന് തിരിച്ചറിയാത്ത ആ സ്തോത്രലീയ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചിറങ്കിൽ കയറി വന്ന ആ രൂത്തിനെക്കുറിച്ച് ബോവസ് പറയുന്നു, നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഒന്ന്, ഉത്തമ സ്ത്രീയെന്ന്. ഇവിടെ വീട്ടിലുള്ളവർ പോലും പറയുന്നില്ല അല്ലേ, വീട്ടിലുള്ള അച്ചായം പോലും അമ്മാമ്മ നോക്കി പറയുന്ന, ലേഡി നീ എൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണ്, എൻ്റെ അസ്ഥിക്ക് അസ്ഥി സ്തോത്ര മാംസത്തിന് മാംസം തന്നെയാണ്, ദൈവമാണ് നീ എനിക്ക് ഒരുക്കുന്നത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മുമ്പേ മണ്ണിനടി പോകുമായിരുന്നു എന്ന് എത്ര പേര് ചങ്കിത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭാര്യയെ നോക്കി. പല ഭർത്താക്കന്മാർ വീർപ്പ് മുട്ടുകയാണ്, 12 മണിക്കും 11 മണിക്കും 10 മണിക്കും കാറോട്ടിട്ടേലുയ, പ്രായം 70 ആയാലും ഇന്ന് 12 വയസ്സിനെ പോലെയുള്ള മോഡൽ സ്തോത്രം സ്റ്റൈലുകളൊക്കെ കാണിച്ച്, അതേ സ്തോത്രലിയ മുടി ടൈ ചെയ്ത്, അതേ കൂട്ടച്ചുമൊക്കെ വരച്ച്, ഹല്ലേലൂയ, ലിപ്സ്റ്റിക്കൊക്കെ വരച്ച്, കൂട്ടച്ചുമൊക്കെ ഇട്ട്, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സ്ത്രീകൾ അങ്ങോട്ട് വേഷം കിട്ട് നടക്കുകയല്ലേ, ഹല്ലേലൂയ. സന്ധ്യയായി കഴിഞ്ഞാൽ പുരയ്ക്കകത്ത് സ്ത്രീ കാണാം. യഹോവയെ ഭയപ്പെട്ട് ആ ഭാഗ്യവൻ, ഇവിടെ ഈ ലോകത്തിൽ മന്ത്രിയായിരിക്കുന്നവനല്ല ഭാഗ്യവൻ, അവനെപ്പോഴും പ്രാണവേദന നടക്കുന്നത്, ഏത് സമയവും സ്തോത്ര അറ്റാക്ക് വരാം, ഏത് സമയം ബോംബ് വീണ് ചാവാം, ഏത് സമയവും വെടിവണ്ട് ചാവാം, എപ്പോൾ വേണമെങ്കിലും ആരും അടിച്ചും കൊല്ലാം. ഭാഗ്യവനാണോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആ കണക്കിന് എന്തേലും ഭാഗ്യമുള്ളവർ, ഇപ്പോൾ വീണ് മരിച്ചാൽ പ്രക്കളെപ്പോൾ നാം പറന്നിടുമേ, പ്രാണപ്രിയൻ വരവിൽ പ്രാക്കളെ പോൽ നാം പറന്നിടുമേ, പ്രാണപ്രിയൻ വരവിൽ പ്രത്യാശയേറുന്ന പൊന്മുഖം കാണും. നിരാശപ്പെട്ടിരിക്കുന്നു, നോക്ക്, ആ പ്രത്യാശയില്ല. തുടങ്ങുമ്പോ ഉള്ളം കത്തി അങ്ങോട്ട് നാവിൽ കൂടെ വരണം,
ஆத்மாவோட இடம் ஆண்டி உறங்குறது ஸ்தோத்திரம் அல்லேலூயா. அது பிரத்யாச வெளிப்படணும். எவ்விட வீணன் பிராணன் விட்டாலும் வெள்ளரி பிராவின போல நித்தியத்திலேக்கு பறந்து போகுவாள். வெள்ள வஸ்திரம் தரிச்ச தூத சைன்யங்கள் வந்து நம்மை கொண்டு போகுவான். ஹல்லேலூயா. நின்ற அடுக்கல் தூத சைன்யம் எப்பொழுதும் உண்டாயிருக்கணும். பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட். அனுபவத்தில் கூட ஸ்டேஜில் இருந்து பிரசங்கிக்கிறது. ஈ பிரசங்கம் மாத்திரமல்ல அனுபவத்தில் கூட ஞான் நிற்கிறது. ஹல்லேலூயா. நீங்களுக்கு என்னை அறியல, எனக்கு நீங்களே அறியத்தில்ல. பி எம் ஜி சர்ச்சினை குறித்து அசர ஜோசப் பாஸ்டர் பலப்பழும் ஆ தேவாசனப்ப ஞாபக கிளாஸுமாய்ட்டு வந்து உள்ளது கொண்டு ஞங்களை கிளாஸ் எடுக்கிற சமயத்து இவ்வளோ காரியங்களே பயாருண்டு. அப்போ அங்கே தெய்வ அவசரம் எனிக்கு வரைக்கும் இவ்வளோ வரான். ஸ்தோத்திரம். இன்று ராத்திரிகாலம் சிரிக்கணும். ஹலே லூயா. அதே ஸ்தோத்திரம். ஹலே லூயா. நமக்கொரு பிரத்யாஷ எப்பொழுண்டாயிருக்கணும். பிரைஸ் தி லார்ட். நிராசையுட அனுபவம் அல்ல. ஏது சமயம் விட்டு பிரிஞ்சு பிரியனோடு சேரானுள்ள ஒரு ஆத்ம தரிசனம் உண்டாயிருக்கணும். மரணம் என்று கேட்கும்போது பயப்படுற ஏக காரணம் அந்த ஆத்மீய மனுஷன் சுஷ்கிச்சு திரவிச்சு அதே ஸ்தோதலிய ஆ மரவிச்சு உணங்கி இருக்கிறது கொண்டா. ஞான் பரட்டே ஸ்தோத்திரம். ஆளுண்டெங்கிலும் எழுந்தேற்று நடக்கானுள்ள சக்தி இல்லைங்க ஆ வக்தி நிற்கானும் நடக்கானும் பேடிக்குவில்லே, பேடிக்கும் இல்லையோ. அதேபட்சம் வா 86 வயசா அப்பச்சன் காலையில் என்னக்காலும் ஆரோக்கியத்தோடு கூட என்னை இந்த சுசூஷிப்பானடையாய். எனக்கு வளரே சந்தோஷமா ஈ வார்த்தைக்கு காலத்தும் கர்த்தாவ் அல்ல நீங்களக்காலும் துள்ளிச்சாடு தெய்வத்தை ஆராதிக்கணும். ஹல்லேலூயா. ஆ தேவாசனம் போலுள்ள இப்போ ஏத சமயத்து எந்த முன்பில் ஒத்திரி வாஜனங்கள் அங்கோட்டு நிரத்தி விட்டு வந்து ஞானே அந்திச்சு போய். ஹல்லேலூயா. காரணம் ஸ்தோத்திரம். தெய்வாத்மாவ் தம்மில் தம்மில் வாஜனத்தில் கூட ஆத்மாவிண்டதா இடபடலுண்டு. ஹல்லேலூயா. அப்போ தெய்வத்தின் பத்ததி வார ஸ்தோத்திரம். சாரீரிகமாய் பலகீனனாணில் ஆத்மாவில் சக்தி உள்ளவனாகணும். ஆத்மாவில் புஷ்டி உள்ளவனாகணும். ஆத்மாவில் நிறவுள்ளவனாகணும். ஆத்மாவ் கிறிஸ்துவின் தலையோளம் வளருவத வக்கிரத உள்ளவனாகணும். அங்கே உள்ள வக்திகளுக்கு சிரிக்கணுண்ட ஈ லோகத்திலே மரணம் ஒரு பயமாய்ட்டு தோணத்தில், பேடி உண்டாகத்தில். ஹல்லேலூயா. ஆரோக்கியமுள்ள வக்தி ஓடான் ஆகிரிக்கும். ஆரோக்கியத்துள்ள வக்தி சாடான் ஆகிரிக்கும். ஆரோக்கியமுள்ள வக்தி எழுந்தேற்று நடக்கான் ஆகிரிக்கும். இதுபோல ஆத்மீய ஆரோக்கியம் உண்டு. ஹலோ. ஆத்மீய ஆரோக்கியம் உண்டு. ஆத்மீய புருஷத்துவம் உண்டு. ஆத்மீய ஆரோக்கியம் உள்ள வெட்டிக்கு குதிச்சு ചാടി அப்பான் வந்து வந்தെങ്കിൽ അല്ലെങ്കിൽ வந்து எடுத்தെങ്കിൽ இது தீர்க்காயசு கிட்டணமே, தீர்க்காயசு கிட்டணமே. அனர்த்தம் ஒன்று வருத்தருது தெய்வமே. இப்பொழுதும் மறிக்கிறது குறை காலம் கூட பாச்ச விட்டு கீறானுண்டு. மக்களை ஆட்டும் துப்போக்க கேட்கானுண்டு. கர்த்தாவை இப்பொழுதும் எடுக்கிறது. ஹலேலூயா. ഞാൻ കുറച്ചുകൂടെ ഞാൻ മെഡിക്കൽ സ്റ്റോറിലും ഗുളിയൻ തിന്ന് കുറച്ചുകൂടെ ഡോക്ടർമാരുടേതായ ഹലേലൂയ അവർക്കും കുറേ പണം കൊടുത്തിട്ട് ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് കർത്താ ഇപ്പോഴെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഓലേകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദര ആരെയും ഞാൻ ഓലേകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാമാനോകര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാൽ ജാരന്മാരെ മരിക്കുമോ വത്സല, മണ്ണേ പ്രതി മാണിക്യം ഇടിയുകില്ല. ഞാൻ കരുതട്ടെ, മണ്ണേ പ്രതി മാണിക്യം വേടിയുകില്ല. ഞാൻ ലോകസുഖ സൗകര്യങ്ങളാകും പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ മാടി വിളിച്ചാൽ, സുന്ദരനാമാനോകര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാൽ ജാരന്മാർ മരിക്കുമ്പോ വത്സല, ഈ മണ്ണേ പ്രതി അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രേമമെന്നിൽ വർത്തിക്കുന്ന ചേരും എണ്ണി എണ്ണി തന്നെ ജീവിക്കുന്നു. മൊബൈൽ ചാറ്റി ചാറ്റി ചിറ്റിക്കൊണ്ട് നടക്കുക. എപ്പോ എവിടെ നോക്കിയാലും സ്തോത്രം പലവാക്കണ്ടം പോലെയുള്ള ഒരു മൊബൈലുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എവിടെ പോയാലും കൊച്ചു ഹല്ലേലൂയ 12 വയസ്സ കുട്ടിയോട്ട് അത് മുതിർന്ന കിളവന്മാർ വരെ എന്ന് പറഞ്ഞാൽ വാർത്തയും ചെന്ന് മുതുക്കത് സ്തോത്രം. അറ്റം പല്ലും വീണെല്ലാം തീർന്നിരിക്കുന്ന വെട്ടികളെല്ലാം പല വക്കണ്ട എടുക്കും, അങ്ങോട്ട് തുറക്കും, അങ്ങോട്ട് കയറും. എവിടെ
போகும் சோதரம். பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட, பிரைஸ் தி லார்ட. நாசத்திலேக்கு யாத்திரை செய்யா இன்று ராத்திரி காலம் பிரேமம் வர்த்திக்கணும். ஆரோடு? ஆ சூனமியக்காரியை போல நமக்கு பரையாமோ? ஆ சூலமியை போல ஒன்று பரையாமோ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവനും പതിനായിരങ്ങൾ അത് ശ്രേഷ്ഠനത്രേ. അതുകൊണ്ട് എനിക്ക് ആ പ്രിയനോടുകൂടെ പ്രേമമെന്നിൽ വർത്തിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ നീ എണ്ണി ജീവിക്കുന്നിടുന്നേ. പ്രേമമെന്നിൽ വർത്തിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. പ്രൈസലോ. ഇന്ന് രാത്രി ഒത്തിരി അങ്ങോട്ട് കയറിപ്പോയി, എൻ്റെ സബ്ജക്റ്റ് വിട്ടുമായി, സമയം ഇവിടെ തീരാറയായി. ആദ്യജാതൻ ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ രൂപേന് ലഭിക്കേണ്ട ആദ്യ പദവിയിൽ, ആദ്യജാതൻ്റെ ശ്രേഷ്ഠതയിൽ ഒന്നാമത്തതാണ് പ്രഭുസ്ഥാനം, രണ്ടാമത്തതാണ് ഇരട്ടിപ്പങ്കിന് അവകാശം, മൂന്നാമത്തതാണ് പൗരോഗത്യം, നാലാമത്തതാണ് ദേശാംശം, അഞ്ചാമത്തതാണ് യേശു രൂപേൻ ഗോത്രത്തിൽ ജനിക്കണം. ഈ അഞ്ച് യോഗ്യതകളും ഈ അഞ്ച് ശ്രേഷ്ഠതകളും ആർക്ക് ലഭിച്ചുവെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ക്രിസ്തുവിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ഓട്ടിച്ചു ശ്രദ്ധിക്കുക. ഒന്നാം സ്ഥാനം, പ്രഭുസ്ഥാനം ആർക്ക് കിട്ടി? വായിക്കാം ആ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം, അതിൻ്റെ ഹല്ലേലു 8-ാം വാക്യം. അപ്പോൾ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം, അപ്പോൾ തന്നെ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 5:2 സ്പീഡി സ്പീഡി. അടുത്ത്, ഹലോ, ആര് പുറപ്പെടണം? യഹൂദ പുറപ്പെടണം. എന്താ കാര്യം? യഹൂദ നാലാമത്തെ മകനാ ലേക്ക് ജനിച്ചതിൽ, ജനിച്ചപ്പോൾ തന്നെ സ്തോത്രത്തിൽ സ്തുതി എന്ന അർത്ഥത്തോട് പേരിട്ടു യഹൂദ. ഹലോ, നിരാത്രി ശ്രദ്ധിക്കണമേ. അപ്പോൾ സ്തുതിക്കുന്ന വ്യക്തി പുറപ്പെടണം. എവിടെ പുറപ്പെടണം? യുദ്ധത്തിന് പുറപ്പെടണം. യുദ്ധത്തിന് പുറപ്പെട്ടാൽ സ്തുതിക്കുന്ന വ്യക്തിയുടെ യുദ്ധമേ വിജയിക്കത്തുള്ളൂ. പറയുന്ന ആശം മനസ്സിലാകുന്നുണ്ടോ? രാവും പകലും സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് യാത്ര ചെയ്യുന്ന ഒരു വിശുദ്ധൻ്റെ യുദ്ധം, അത് വലിയ യുദ്ധമാണ്. പക്ഷേ അത് ജയോത്സവമായി മാറിക്കൊണ്ടേയിരിക്കും. കാരണം യുദ്ധവീരനായിരിക്കുന്ന യഹോവ നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് മുൻപടിയായിട്ട് കർത്താവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ ലുയ. നല്ല നായകൻ യുദ്ധം ജയിച്ചാ പോയത്? കർത്താവ് നല്ല പോർ പൊരുത് ജയിച്ചു പോയതാ? അല്ലേ ലുയ. ആ ജയിച്ചു പോയ ജയാളിയായ ക്രിസ്തുവിൻ്റെ പുറകെ നമ്മൾ നടന്നാൽ മതി. നല്ലടിനാകുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് നടന്നാൽ കർത്താവ് നമുക്ക് ജയം തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം, ആ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്ന വ്യക്തി, സ്തോത്രം ചെയ്യുന്ന വ്യക്തി, മഹത്വം കൊടുക്കുന്ന വ്യക്തി, ആരാധിക്കുന്ന വ്യക്തി, അന്യഭാഷ പറഞ്ഞ് ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തി, ആത്മീയ വർധന പ്രാപിക്കുന്ന വ്യക്തി, ആ വ്യക്തി ശത്രുവിനോട് പോരാടുകയാണ്. ഹല്ലേലൂയ. വാഴ്ചകളോട്, അധികാരം, ലോകാധിപതി, സ്വർലോക ദുഷ്ടാത്മ സേനയോട്, മണ്ഡലങ്ങളോട് വെട്ടി വെട്ടി കയറി യുദ്ധം ചെയ്ത് ആത്മീയ മനുഷ്യൻ പുരുഷത്വം പ്രാപിച്ച് കൃപയിൽ കയറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അമർത്യ മണ്ഡലങ്ങളെ തകർത്തുകൾ പിശാചി വെല്ലുവിളിക്കുമ്പോൾ അമർത്യ മണ്ഡലത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ, ആകത്തെ മനുഷ്യനെ പുതുക്കിക്കൊണ്ട് ഒരു സ്തോത്രം പൊങ്ങുന്നില്ല. മരിച്ചവന്റെ വീട്ടിൽ ചത്തവും പോയതുപോലെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ശ്രദ്ധിക്കുന്നുണ്ടോ? യുദ്ധം ചെയ്യണമെങ്കിൽ, ജയിക്കണമെങ്കിൽ നീ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കണം. യഹൂദ അവൻ സ്തുതിക്കുന്നവനാണ്, അവൻ മുമ്പേ പോകണം. ഹല്ലേലൂയ. അത് ആരാ മുമ്പേ പോകേണ്ടത്? ഇന്ന് രാത്രി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു കുടുംബനാഥൻ വീട്ടിൽ, ഒരു പിതാവ് മരിച്ചു പോയാൽ ആ മരിച്ച സ്ഥാനത്ത് കുടുംബനാഥനായിട്ട് നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ കാര്യാദികൾ നോക്കാൻ വേണ്ടി പിന്നെ ആരാണ് മുമ്പിൽ വരേണ്ടത്? ആ ദാസത്വത്തെ മക്കളുണ്ടെങ്കിൽ മക്കൾ, മൂത്ത സന്തതിയാണ് മുന്നിൽ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പൻ്റെ സ്ഥാനമെടുത്ത് മൂത്ത മകനാണ് വരേണ്ടത്. ഇപ്പോൾ രൂബേൻ എന്ന വ്യക്തി മുമ്പിൽ വരേണ്ട സ്ഥാനത്ത് ഇപ്പോൾ യഹൂദ മുമ്പിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആര് മുമ്പിൽ വന്നു? യഹൂദ മുമ്പിൽ വന്നു. ഇപ്പൊ 11 ഗോത്രത്തെ നേതൃത്വം നയിക്കുന്ന ആരാ? നാലാമത്തെ ഗോത്രമാകുന്ന യഹൂദ. രൂബേന്റെ ഗോത്രത്തെ കൂടെ നേതൃത്വം നയിക്കുന്നത് യഹൂദ. എന്താ കാര്യം? ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന വ്യക്തിയുടെ കൈക്കീഴിൽ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആ അർത്ഥം തിരിച്ചറിയാതെ, അതിൻ്റെ കാഴ്ചപ്പാടില്ലാതെ നമ്മൾ യാത്ര ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ശ്രദ്ധിക്കുന്ന, നീ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദേശം നിൻ്റെ കയ്യിലാണ്. ആ ദേശാധിപതിയോട് പോരാടുവാൻ ദൈവം നിൻ്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത്. ദേശത്തിൽ കുടിയിരുപ്പ് മണ്ഡലങ്ങൾ പടവെട്ടുവാൻ ദൈവം നിൻ്റെ മേൽ ആയുധം തന്നിരിക്കുന്നത്. വചനമാകുന്ന വാൾ ഏൽപ്പിച്ചിരിക്കുന്നത് യഹൂദയാകുന്ന ദൈവസഭയോടെ. യഹൂദ ഗോത്രം സിംഹമാകുന്ന യേശുവിനെ സന്തതിയാകുന്ന യഹൂദ ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം നീ ഇസ്രായേൽ പൗരത്വമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്.
നീ യുദ്ധം ചെയ്യണം. പോലീസുകാർ വന്നല്ല പിടിച്ചു മാറ്റി വിടേണ്ടത്. അത് ഈ ലോക നിയമ ഗവൺമെൻറ് അധികാരി നിയമങ്ങൾ നിയമകർത്താക്കന്മാരല്ല കാര്യങ്ങൾ നടത്തേണ്ടത്. ദൈവമക്കൾ കോടതി ഏറി ഇറങ്ങി അവിടുത്തെ വക്കീലുടേതായ ഹലൽ അല്ലെങ്കിൽ അവിടുത്തെ ജഡ്ജിയുടേതായ സ്തോത്ര നീ ആ കൽപ്പനയല്ല നടപ്പിലാക്കേണ്ടത്. നമുക്കൊരു നല്ലൊരു ജഡ്ജി ഉണ്ട്, നമുക്കൊരു നല്ലൊരു വക്കീല യേശു കർത്താവ് ഉണ്ട്, നമുക്ക് ദൂത സൈന്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടി യഥാർത്ഥമായി ആരോടും ഒറ്റിക്കൊടുക്കാത്ത, ആരോടും ഹല്ലേലൂയ കൈക്കൂലി വാങ്ങാത്ത നല്ലൊരു ഗുമസ്തൻ നമുക്ക് വേണ്ടി ഉണ്ട്. പരിശുദ്ധാത്മാവെന്ന ഗുമസ്തൻ നമുക്കുണ്ട്, വക്കീലാകുന്ന യേശു നമുക്കുണ്ട്. അതേ സ്തോത്രത്തിൽ ഈ പെറ്റീഷൻ എഴുതി കൊണ്ടുകൊടുക്കാൻ ദൂത സൈന്യമുണ്ട്, അതേ ജഡ്ജി വിധിക്കാൻ യഹോവയായ ദൈവമുണ്ട്. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിൽ നീ ഒന്ന് സ്തോത്ര അപേക്ഷിച്ചാൽ യേശു പറയും, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോ യഹൂദ മുമ്പേ പോകണം. മടങ്ങി വരട്ടെ. അതുകൊണ്ട് യാക്കോ പറയുന്നു, സഹോദരന്മാർ യഹൂദേ നിന്നെ എന്തു ചെയ്യും? പുകഴ്ത്തും. അപ്പൊ ജയിച്ചു വരുന്ന വ്യക്തിയല്ലേ പുകഴ്ത്തണം? ഹലോ, ജയിച്ചു വരുന്ന വ്യക്തിയല്ലേ പുകഴ്ത്തേണ്ടത്? സ്തോത്ര മൂത്ത സഹോദരനാകുന്ന കർത്താവ് ജയിച്ച വ്യക്തിയാ. ആ യേശുവിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഹലോ, പുകഴ്ത്തിക്കൊണ്ടിരിക്കണം അല്ലേ? മൂത്ത സഹോദരനല്ലേ ആ യേശു ജയിച്ച വ്യക്തിയാ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ രൂപേന് കിട്ടേണ്ട ആ സ്ഥാനപദവികൾ, ആ അധികാരം നഷ്ടപ്പെട്ടു. എന്ത് കാര്യം? ഒരൊറ്റ നിമിഷത്തിൽ അപ്പൻ്റെ കിടക്കയെ മലിനപ്പെടുത്തിയത്, അപ്പൻ്റെ വസ്ത്രം നീക്കിയത് കൊണ്ട് ആ പ്രഭുസ്ഥാനം നഷ്ടമാക്കി. രണ്ട്, ഇരട്ടിപ്പങ്കിന് അവകാശം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യെസ്, കണ്ടോ ഇപ്പോൾ ആർക്ക് കിട്ടി? രൂബേന് ലഭിക്കേണ്ട ജ്യേഷ്ഠ അവകാശം ആർക്ക് കിട്ടി? യോസെഫിന് ലഭിച്ചു. കണ്ടോ, കണ്ടോ, ഹലേ ഹല്ലേലൂയ. ഈ കൈമാറി പോകുന്നുണ്ട് അനുഗ്രഹം വരുന്നത്. വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ കൈവശമാക്കുന്നില്ല, അത് വേറെ വെട്ടിലേക്ക് മാറി മാറി പോകുന്നു. ശൗല് രാജാവായിട്ട് ഭരിക്കാൻ ദൈവം അഭിഷേകം ചെയ്ത, പക്ഷേ അനുസരണം കേട്ട നിമിത്ത അവൻ പരാജയപ്പെട്ടോ. അത് കാട്ടിക്കിടന്ന വെട്ടിയെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നിക്കാതെ സ്തോത്ര സിംഹാസനത്തിൽ ഇരുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരു വിഷയമല്ലെന്ന ദൈവത്തിന്. ജ്ഞാനികളെ ലജ്ജിപ്പണ്ടക്കുന്ന പോഷത്വമായി ദൈവം തെരഞ്ഞെടുത്തുന്ന, ഹല്ലേലൂയ. ലോകജ്ഞാനികളെ തെരഞ്ഞെടുത്തുന്ന അല്ല, പോഷത്വമായി തെരഞ്ഞെടുത്തുന്ന. ഹല്ലേലൂയ. പോഷനായി കിടന്ന എന്നെ നിങ്ങളുടെ നടുവിൽ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ മരിച്ചു പോയവനാണ് എന്ന് പറഞ്ഞാൽ 14-ാമത്തെ വയസ്സിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4000 ചുടുകട്ടയുമായിട്ട് ഒരു ലോറിയിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. എൻ്റെ അമ്മ സ്തോത്രയിൽ അടുത്ത വീടുകളിൽ പോയി പാത്രങ്ങൾ കഴുകി അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്നാണ് ഞങ്ങളെ പോറ്റി പുലർത്തുവാനിടയായത്. വളരെ കഷ്ടതയോഗുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാനിടയായി. വീട് തോറും ഞാൻ കൈനീട്ടി ഇരന്നിട്ടുണ്ട്. നാളുകൾ ആകാരമില്ലാതെ ഞാൻ ജംഗ്ഷനിൽ ഉരുണ്ട് ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട്. ഒരു വസ്ത്രം, ഒരു ടീച്ചറുടെ മകനിട്ട വസ്ത്രത്തിന് വേണ്ടി എൻ്റെ പിതാവ് ഒരു സ്കൂളിൽ മറ്റൊരു സ്കൂളിൽ വിൽക്കുവാനിടയായി. അങ്ങനെ ഒത്തിരി 2 വർഷം സ്കൂൾ മാനേജർ വീട്ടിൽ ചെന്ന് അവരുടെ മക്കളോടൊപ്പം ചെന്ന് ഭക്ഷണം കഴിച്ചവനാണ്. ഞാൻ തോട്ടിലെ വെള്ളം, പശു ആട് മാട് ഇതെല്ലാം കഴുകി വിടുന്ന ആ തോട്ടിലെ വെള്ളം കുടിച്ച് വളർന്നവനാണ്. രാത്രിയിൽ സ്തോത്രത്തിൽ പകൽ 5 വെളുപ്പിൽ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 6-7 മണി കഴിയുന്നതുവരെ ചുള്ളപ്പണി ചെയ്ത്, ഇഷ്ടികപ്പണി ചെയ്ത് വെയിലത്ത് കിടന്ന് കട്ടാനുഭവിക്കും. അങ്ങനെ എല്ലാം മുറിയത് പണിയുവാനിടയായ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്ഥാനത്ത് ശ്രദ്ധിക്കണമേ, 14-ാമത്തെ വയസ്സിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റ നിമിത്തം അതേ സ്തോത്രം 4000 ചുടുകട്ട. ഈ ഭീമിൻ്റെ ഈ ഹൈറ്റ് ഇത്രയും ഹൈറ്റുണ്ട്, ഇത്രയും മുകളിൽ കൂടെ വാഹനം പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു 6-ൻ്റെ തീരത്ത് ബണ്ട് റോഡ് മണ്ണ് കയറ്റ് വാരി കോരിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന വാഹനം. ഈ പുറകത്തെ വെയിൽ ചഴുകിയും ഗിയർ മാറ്റി വണ്ടിയെടുത്തതും വണ്ടി തൂക്കി അടിക്കുവാനിടയായി, തൂക്കിങ്ങനെ മറിച്ചു. അപ്പോൾ 4000 ചുടുകട്ടയുടെ മീതെ ഇരുന്ന ആ എലിക്കുഞ്ഞു പോലെ ഇരുന്ന ചെറിയ ആ കൊച്ചു ബാലനാകുന്ന ഞാൻ അതേ സ്തോത്രം 4000 ചുടുകട്ടയുടെ അകത്തളത്തിൽ തിരമാലയ്ക്കകത്താകുന്നത് പോലെ ഞാനങ്ങായി. എൻ്റെ മുടി പോലും പുറത്ത് കാണാനില്ല. ഞങ്ങൾ 12 പേരുണ്ട്, 11 പേര്
പലരും എന്നെക്കാളും കഴിവുള്ളവരാണ്. അവരെല്ലാം സ്തോത്രത്തിൽ പുറത്ത് അത് ആൾക്കാർ ഓടി വന്ന് കല്ലുപറക്കി മാറ്റി അവരെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ. എന്നാൽ ലാസ്റ്റ് അവരിൽ നിന്ന് വാക്ക് പറഞ്ഞ് ഞങ്ങൾ 12 പേരുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്നെ തിരയാൻ തുടങ്ങിയത്. എന്നെ തിരഞ്ഞപ്പോൾ ഞാൻ മരിച്ചവനായി കിടക്കുകയാണ്. സ്തോത്രം. പരസ്യമായി സത്യനേശൻ മാത്രം മരിച്ചു, ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ മരിച്ചെന്ന് പറഞ്ഞാൽ ഈ കൈ പൊട്ടി മുകളിലോട്ട് കയറി, എൻ്റെ പുറം ഭാഗമെല്ലാം കീറി, അകത്തുള്ള സാധനങ്ങളെല്ലാം വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് ചാടി. അങ്ങനെ മരിച്ചു ബോധം കെട്ട് അവസനായി മെഡിക്കൽ കൊണ്ടുപോയി. എന്നാൽ സ്വർഗത്തിൽ ദൈവം ഈ സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കണമെന്ന് മുൻനിർണയം ഉള്ളതുകൊണ്ട് ദൈവം ജീവൻ തിരിച്ചു തന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കണമേ, ദാരിദ്ര്യം എന്തെന്നും കഷ്ടത എന്തെന്നും പട്ടിണി എന്തെന്നും കിടക്കാൻ ഇടമില്ലാതെ മരിച്ചിന് വിളയിൽ എന്നുറക്ക കപ്പത്തോട്ടത്തിനകത്ത് ഞാനും എൻ്റെ അമ്മയും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കയറി വന്ന് 5 പൈസ കൊടുത്താൽ അതേ സ്തോത്രമില്ല 50 ചക്കക്കുരു കിട്ടും. ഇന്ന് ചക്കയെ കണ്ടാൽ പേടിച്ചു പോകുന്ന കാലം. എന്നാൽ സ്തോത്രം, ചക്കക്കുരു കിട്ടിയാൽ അതിനെ സ്തോത്രം കൊണ്ടുപോയി തിളപ്പിച്ച് വെള്ളം ചൂടാക്കി അതും കഴിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പന കണ്ടിട്ടുണ്ടോ? കരിമ്പന കരിമ്പനയിൽ വരുന്ന നൊങ്ക് അത് മൂത്ത് വരുമ്പോൾ പനങ്ങയാകും. അത് വെളുപ്പിൽ 5 മണിക്ക് ചെന്ന് പനയെ മുട്ടി നോക്കാം. എന്തിനെന്നറിയാമോ? അതിനെ കൊണ്ടുവന്ന് അവിച്ച് അത് സ്തോത്രമില്ല ആ അവിച്ച് അതിൻ്റെ സാധനം അത് ആ ആകാരമാണ് കടിച്ചു വലിച്ച് കഴിച്ചുകൊണ്ട് നടക്കുന്നത്. വളരെ വാഴപ്പിണ്ടി കേട്ടിട്ടുണ്ടോ? അതൊക്കെയാണ് വലിച്ചെറിഞ്ഞ് അത് കൊത്തിയെറിഞ്ഞിട്ട് അത് സ്തോത്രത്തിൽ ഇപ്പം തളിച്ച് കഴിച്ചിട്ടുള്ളത്. ആ പിതാവിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഹല്ലേലൂയ. ദാരിദ്ര്യം എന്തെന്ന് അനുഭവിച്ച വ്യക്തിയ. എന്നാൽ ഇന്ന് രാത്രികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ കഷ്ടത്തിൽ കൂടെ കടന്ന് വളർന്ന് വളർന്ന് വന്നു. അതേ സ്തോത്രം. കളരിപ്പറ്റ് പഠിച്ചു, പഠിപ്പിച്ചു, മർമ്മതിരുമ പരിപാടികളായി. അങ്ങനെ സ്റ്റേജിൽ കളിച്ച് അവാർഡുകൾ വാങ്ങിച്ചു. അങ്ങനെ അവസാനം സിനിമാ സ്റ്റണ്ടിലേക്ക് പോയി. അങ്ങനെ പോകാൻ വേണ്ടി അതേ സ്തോത്രം സ്റ്റണ്ടിന് വേണ്ടി പ്രൈസലോടുകളില്ല ഡൈവിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഡൈവിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓടി വന്ന ചവിട്ടുന്ന അല്ലെങ്കിൽ തൊഴിക്കുന്ന ചവിട്ടിനെ പൊടിച്ചും പുറകിലോട്ട് അടിപ്പിക്കണം. അങ്ങനെ സ്തോത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്തോത്രമില്ല അത് മറിയാതെ കൊണ്ട് തൂക്കനെ വന്ന് തലക്കുത്തനെ ഇടിച്ചു. തല ഇടിച്ച് ചൊരുവി, കഴുത്ത് ചൊരുവി, ബോധം കിട്ട അവിടെ വീണു. എന്നാൽ എന്നെ പിടിച്ചു വിട്ടുകൊണ്ടിരുന്ന വെട്ടി കഴുത്തിനെ പിടിച്ച് കുടഞ്ഞപ്പോൾ അത് ശ്വാസം വിട്ടു. എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയാണ്. അങ്ങനെ ഒത്തിരി കഷ്ടത ഈ ശരീരത്തിൽ, ഈ ദണ്ഡനം ഈ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദിനംതോറും ശാരീരികമായ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാ. പക്ഷെ പരിശുദ്ധാത്മാവിൻ ശക്തിയാലാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ സ്തോത്ര ശുശ്രൂഷ കഴിഞ്ഞാൽ ഞാനൊരു ബലഹീനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന് അങ്ങേറ്റം കഴിഞ്ഞു പോയി. കോട്ടയം പാല അതേ സ്തോത്രം എന്ന് പറയുന്ന സ്ഥലത്ത് കളരിപ്പെട്ട അച്ഛന്മാരെ പഠിപ്പിക്കാൻ പോയി. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇടുക്കി എന്ന് പറയുന്ന ദേശത്ത് അതേ സ്തോത്രം ഹല്ലേലൂയ ഉപ്പുതറ കോതപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു പെൺകുട്ടി ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം അവ സ്തോത്രം ആ കുട്ടി അത് മേസ്ത്രിമാരുടെ കൈയാളായിട്ട് പോയാൽ മാത്രമേ ആ വീട് കഴിഞ്ഞ് പോകത്തുള്ളൂ. അങ്ങനെ വളരെ ദാരിദ്ര്യം, വിവാഹം കഴിച്ചപ്പോൾ നിവർത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു മാസം എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, വെറും വൃത്തികെട്ട ജീവിതത്തിൻ്റെ ചാലുകൾ കൂടെ മദ്യത്തിന് ലഹരിപദാർത്ഥത്തിന് അടിമപ്പെട്ട് പാപത്തിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കുമ്പസാരിച്ച് കുർബാനടുത്ത് ഒക്കെ നടക്കുന്നുവെങ്കിൽ വെറും പാപം ചെയ്ത് നടക്കുകയാണ്. എല്ലാ ദൈവങ്ങളുടെയും പിറകെ പോയി. മാന്ത്രിക പരിപാടികൾ ചെയ്തതൊക്കെ പഠിച്ചു, മറ്റു വിധം അടിപറ എല്ലാം പഠിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് ആരോ എന്നോട് മന്ത്രിക്കുന്നത് പോലെ ഉള്ളത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ആൾക്കാർ പറയുന്ന തിരുവനന്തംകാർ തമിഴ് പുലികളാണ്, അതുകൊണ്ട് കള്ളന്മാർ അവരുടെ കൂട്ടത്തു നിന്നും പെൺകുട്ടികളെ അയക്കരുത്. അവിടുത്തെ തത്വം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പെൺകുട്ടി അയക്കാൻ നിവർത്തിയില്ല. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുവനന്തപുരത്തോട് ഈ പെൺകുട്ടി അയക്കാൻ എന്താ ആഗ്രഹമുണ്ടോ? അവരാരും സമ്മതിക്കുന്നില്ല. പക്ഷേ അവളുടെ സഹോദരൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ആ വ്യക്തി ഒരു നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്, വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തിയാണ്. ആ ഇവളുടെ ജീവിതത്തിന് വേണ്ടി ആ വ്യക്തിയും കൊതിച്ച വ്യക്തിയാണ്. എന്നാൽ സ്തോത്രം, ആ വ്യക്തിയുടെ സമ്പർത്ത നിമിത്തം ഈ പെൺകുട്ടി എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത് തന്നു. ഹല്ലേലൂയ. പക്ഷേ രജിസ്റ്റർ മാരേജ് ചെയ്ത് തന്നപ്പോൾ ഈ കുട്ടി രക്ഷിക്കപ്പെട്ടിരുന്നു, നടന്നു. എന്നാൽ അവളുടേതായ സ്തോത്ര പ്രാർത്ഥനയും പ്രയത്നമാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൾ ജീവിതത്തിൽ അവളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എൻ്റെ റൂട്ട് വഴിതെറ്റിയ ജീവിതമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ എൻ്റെ ഭാര്യ ഒരു പ്രെയർ ഗ്രൂപ്പിൽ ഒരു ഭവന പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആ ദൈവദാസിനെ ഇവളെ അറിയത്തില്ല, എന്നെയും അറിയത്തില്ല, ആ ദൈവദാസൻ എൻ്റെ ഭാര്യയുടെ തലയൊക്കെ വെച്ച് ദൂത് പറഞ്ഞു, നിന്റെ ഭർത്താവ് അകത്ത് രാജാവും പുറത്തെരപ്പാളി വേഷമാകണം. ഈ ദൂതാണ് ഞാനിവിടെ നിൽക്കാൻ ഏക കാരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഇന്നും അങ്ങനെ ഞാൻ പറഞ്ഞു വരട്ടെ. അങ്ങനെ ദൈവത്തിങ്കിലെ തിരിഞ്ഞു വന്ന് തിരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ ഇടുക്കിയിൽ സ്തോത്രം ഇവരുടെ വീട്
അതേ പുല്ല് മേഞ്ഞ വീടാണ് കാട്ട് തടി കൊണ്ട് പണിത്, പുല്ലുകൊണ്ട് മേഞ്ഞ മേയപ്പെട്ട കാട്ടിനകത്താണ് വീട്. അവിടെയാണ് കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ യഹോവയ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങിയ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എനിക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിയത്തില്ല. 6 മാസം കഴിഞ്ഞതിൽ രക്ഷിക്കപ്പെട്ടിട്ട് എൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഉറക്കമെണീറ്റ് രാവിലെ ഞാൻ അവരുടെ അടുക്ക് ചോദിച്ചു, ഇങ്ങനൊരു ശബ്ദം കേട്ടു എന്താണ്? അവർ ബൈബിളിൽ വാക്യം എടുത്ത് കാണിച്ചിരുന്നു, ഇതാണ് വചനം. അന്ന് പറഞ്ഞ ആ ശബ്ദമാണ്. ഇന്നും വിശ്വാസത്തിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തൊന്നും ഒരു വരുമാനവുമില്ല. ഇവിടെ ഞാനിപ്പോൾ ഒരു ബൈക്ക് കൊണ്ടുവന്നത് 8 വർഷം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നമ്മൾ മെഡിക്കൽ കോളേജ് നടയിൽ സ്തോത്രലിയ ഈ ഒരു ബ്രൈസലോഡ് കോട്ടയം ജില്ലയിലുള്ള ഒരു അച്ചായൻ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രേയറിന് പോയപ്പോൾ, പ്രേയറെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വാഹനത്തിനുണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവദാസൻ ചോദിച്ചു, താങ്കൾ പുതിയ വണ്ടിക്ക് വേണ്ടിയാണോ പഴയ വണ്ടിക്കാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് വിഷയം, 8 വർഷം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പുതിയ വാഹനമാണ് ആവശ്യം. ഉടനെ ഒരു പരിചയമില്ലാത്ത ആ ദേവദാസൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾക്ക് വാഹനത്തിനുള്ള പൈസ ഞാൻ തരാൻ വേണ്ടി പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി 25,000 രൂപ ഞാൻ തരാം. അങ്ങനെ 25,000 രൂപ ആ ദേവദാസൻ തന്നു. മറ്റു ഇതര ദൈവമക്കളെ ദൈവദാസന്മാരും അത് ചില അമ്മമാർക്കൊക്കെ കിട്ടുന്ന ദശാംശമൊക്കെ മാറ്റി എല്ലാം കൂടെ ചേർത്ത് 41,000 രൂപയ്ക്ക് ഒരു വാഹനം ദൈവം തരുവാനിടയായി. എൻ്റെ യാത്ര എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ മൊബൈൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് തമിഴ്നാട്ടിലെ ഒരു ദേവദാസ് സാറെന്ന് പറയുന്ന വ്യക്തിയാ. ആ മകള് വാങ്ങിച്ചു കൊടുത്ത, ആ പിതാവിന് വാങ്ങിച്ചു കൊടുത്ത മകൾ ഡോക്ടറാണ്. ആ പിതാവൻ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ദൈവാത്മ സംസാരിച്ചിട്ട് എനിക്ക് കൊണ്ട് തന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ചുമ്മാ നമുക്ക് ചാറ്റിംഗ് ചെയ്തിയൊക്കെ കയറി വാട്സ്ആപ്പിലും അത് മറ്റോ ഹല്ലേലൂയ ഫേസ്ബുക്കിലും ഒക്കെ അങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നശിച്ചു പോകുന്ന പെട്ടിക്കകത്ത് കയറേണ്ടവരാ നമ്മൾ. പക്ഷെ നിത്യതയ്ക്കേണ്ടി പോകാൻ വേണ്ടി അത്യാവശ്യത്തിന് ഉപയോഗിക്കുക. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. അങ്ങനെ പ്രൈസ്തലോട് ഹല്ലേലൂയ. ആ ദൈവ ശബ്ദമാണ് എന്നെ വിശ്വാസത്തിൽ നടത്തിയത്. ദൈവ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓരോ ദൈവം നടത്തുവാനിടയായി. ശുശ്രൂഷ ദൈവം മാനിക്കുവാനിടയായി. അതേ സ്തോത്രം. 1000 ജനത്തിൻ്റെ നടുവിൽ നിന്നൊക്കെ അതിനകത്ത് നിന്ന് 800-750 ജനം ഇരിക്കുന്ന സ്ഥലത്തെ പ്രസംഗിക്കുവാനൊക്കെ ഭാഗ്യം തന്നു. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കുന്ന വിശ്വാസത്താൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ വരുമാനങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് ഞാൻ ചർച്ച എടുത്തിട്ടില്ല. ഫുൾ ഗോസ്പൽ ചർച്ച് കോഡിൻ്റെ അസിസ്റ്റ്, ഈ ദൈവാസമിന് അസിസ്റ്റൻ്റായിട്ട് ഒരു ദൈവാസനം. ആ ദൈവാസനം മിക്കപ്പോഴും ഗൾഫ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ആ പോകുന്ന സമയത്തെല്ലാം ഞാനാണ് ആരാധന നടത്തുന്നത്. അതുകൊണ്ടാണ് ചർച്ച എടുക്കാത്തത്. പല സ്തോത്രം മാത്രമല്ല, ദൈവാനുള്ള കോളിംഗ് തരാത്തത് കൊണ്ടും കൂടെ സഭ എടുക്കാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാൽ ദൈവം എന്നെ കട്ടതയാകുന്ന തീച്ചുകളിൽ കൂടെ കടത്തി ദൈ ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മടങ്ങി വരാം. യോസേപ്പിനെ ദൈവം അനുഗ്രഹിപ്പാൻ തുടങ്ങി. യോസേപ്പിനെ ദൈവം അനുഗ്രഹിച്ചു. ഇരട്ടിപ്പങ്കിൻ്റെ അവകാശിയാക്കിയ ദൈവം മാറ്റി. ആർക്കാ ലഭിക്കേണ്ടത്? രൂപേന ലഭിക്കേണ്ട ഭാഗ്യം യോസേപ്പിനെ ദൈവം കൊടുത്തു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ട്? ഇരട്ടി പങ്ക്. ആവർത്തന പുസ്തകം സ്തോത്രം 21:15 തൊട്ട് വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കണം, ഞാൻ ഓടിച്ചു പറയാൻ സമയമില്ല. അതേ സ്തോത്രം. അവിടെ പ്രവാചകനായിരുന്നു മോശ പ്രകാരം പറയുന്നു, ഒരുവന് 2 ഭാര്യ ഉണ്ടായിരുന്നാൽ, ശ്രദ്ധിക്കണമേ, ഒന്ന് ഇഷ്ട എന്നും 2 അനിഷ്ട എന്നും. അതിൽ സ്തോത്രം, അനിഷ്ട എന്ന് പറയുന്ന സ്ത്രീക്ക് മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് ഇരട്ടി പങ്ക് കൊടുക്കണം. ഹല്ലേലൂയ. ഇഷ്ട എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭാര്യ. ഇഷ്ടപ്പെട്ട ഭാര്യയിൽ മകനുണ്ടായാൽ അവന് ഇരട്ടി പങ്ക് കൊടുക്കരുത്. അനിഷ്ട, ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയിൽ നിന്ന് ജനിച്ചാൽ നീ ഇരട്ടി പങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ ഇടയിൽ ഒരു സ്തോത്രം വീട്ടിൽ 2 മക്കൾ ഉണ്ടെങ്കിൽ അതിനെ 3 വിഭാഗിക്കും. സ്തോത്രം. 3 വിഭാഗിച്ചതിൽ അതിൽ 2 മൂത്ത സന്തതിക്കാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ 2 മൂത്ത മകനാണ് കൊടുക്കുന്നത്. അതാണ് ഇരട്ടി പങ്ക്. അങ്ങനെയാണെങ്കിൽ 12 ഗോത്രങ്ങ പിതാക്കന്മാരിലെ മൂത്ത മകനാകുന്ന രൂബേന് ലഭിക്കേണ്ട ശ്രേഷ്ഠത ഒന്ന് ചിന്തിച്ചു നോക്ക. എന്നാൽ ഇപ്പോൾ രൂബേന് പകരം കിട്ടിയത് ആർക്കാ? യോസേപ്പിന് ലഭിച്ചു. സ്തോത്രം. യോസേപ്പിന് ലഭിച്ചു. യോസേപ്പിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 49 അവസാന സ്തോത്രം അനുഗ്രഹത്തിൻ്റെ താഴോട്ട് പറയുമ്പോൾ, അവൻ സഹോദരന്മാരുടെ മുമ്പിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ പ്രഭുസ്ഥാനത്തിലേക്ക് വന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ടോ? ഹല്ലേലൂയ. അതേ സ്തോത്രം. ഭൗതിക അനുഗ്രഹത്തിൻ്റെ ധാന്യങ്ങൾ കൊണ്ട്, അത് വസ്തുവകകൾ കൊണ്ട്, ആടുമാടുകൾ കൊണ്ട്, പേറും പിറപ്പും കൊണ്ട്, ആകാശത്തിലെ നന്മകൾ, അതേ സ്തോത്രം, സ്വർഗീയ നന്മകൾ, അതേ സ്തോത്രലീയ ഉയരത്തിലെ അനുഗ്രഹങ്ങളെല്ലാം, ദൈവം ആഴത്തിലെ അനുഗ്രഹങ്ങളെല്ലാം യോസേപ്പിന് തലമുറയ്ക്ക് ദൈവം കൊടുത്തു. ഹല്ലേലൂയ.
ഒരു കാലത്ത് ഇരുപതുകളിൽ കാശിന് വിൽക്കപ്പെട്ടവൻ, ആഹാരമില്ലാതെ അലഞ്ഞവൻ, വിശന്നവൻ, ദാഹിച്ചവൻ, അടിയിടിയും കൊണ്ട് അനുഭവിച്ച് കഷ്ടമനുഭവിച്ച് ദരിദ്രനായി യാത്ര ചെയ്തവൻ, അതെ മറ്റുള്ള അന്ന് സ്തോത്രം ഇസ്രായേലിൽ ക്ഷാമം വന്നപ്പോൾ, ഭൂമിയിൽ എങ്ങും ക്ഷാമം വന്നപ്പോൾ ആ ക്ഷാമത്തിൽ കിടന്ന ജനത്തിന് ക്ഷേമമായി, അതെ ആഹാരം വിതറിയവന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കാര്യം ദൈവം വായിക്കുവാനിടയായി. ഇന്ന് രാത്രികാലം ദരിദ്രനെ തിരിച്ചറിഞ്ഞ് നീ ദൈവനാമത്തിന് ചെയ്തുവിട്ടാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വേണ്ടതല്ല, ദൈവം അതാത് ഭാഗങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുക. ദൈവമാർക്കും കിടക്കാനല്ല, നീ കണ്ടിട്ട് കാണാതെ പോകരുത്. ഒരു വ്യക്തി ദരിദ്രനായിട്ട് മഴ നനഞ്ഞ് പോകുന്നുവെങ്കിൽ ആ വ്യക്തിയെ വകവയ്ക്കാതെ നീ വാഹനത്തിൽ പോകുമ്പോൾ വെള്ളത്തിൽ ചെളിയും തെറിപ്പിച്ച് കൊണ്ട് പോകരുത്. നീ അന്ന് ചവിട്ടി നിർത്തിയിട്ട് അത് എവിടെയാണ് പോകുന്നത് ചോദിച്ചു ഒന്നുകിൽ അകത്ത് കയറ്റിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ സ്തോത്രം അല്പം സ്ലോ ചെയ്ത് ആ വെള്ളം തെറിപ്പിക്കാതെ പോകണം. മറ്റുള്ളവരുടെ കഷ്ടത തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികൾ ദൈവസഭയെ ഉള്ളതിൽ സ്തോത്രം ഇല്ല, അതേ കൂട്ടിക്കൂട്ടി വയ്ക്കാനുള്ള വ്യഗ്രത വരുത്താതെ നീ ദൈവരാജ്യത്തിന് വേണ്ടി പലതും ചെയ്യാൻ നോക്ക്. അവിടെ പോകുമ്പോൾ പ്രതിഫലം തരും. ഞാൻ ആ സ്വർഗീയകാരൻ രണ്ടു വാക്ക് ഇവിടെ പറയട്ടെ. കാരണം ധരിച്ച് നമ്മൾ വിശുദ്ധന്മാർ പറന്നുയർന്നു പോകും. പ്രിയൻ വന്ന് കൊണ്ടുപോകുമ്പോൾ നേരെ പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. മേഘമണ്ഡലം, ആകാശമണ്ഡലം, അത് കഴിഞ്ഞാൽ വെള്ളമാണ്. ഈ വെള്ളം കഴിഞ്ഞ് അടുത്ത സ്തോത്രം, അത് ആകാശമണ്ഡലം, മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, ആകാശമണ്ഡലം, അത് കഴിഞ്ഞ് വെള്ളമാണ്. വെള്ളം കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ കർത്താവ് ന്യായാസനം എന്ന് പറയുന്ന ഒരു സിംഹാസനം ഇടും. ഹല്ലേലൂയ. സിംഹാസനം ഇടുന്നത് എന്തിനെന്നറിയാമോ? സിംഹാസനം ഇടുന്നത് ഒന്ന് വേല പരിശോധിക്കും. നിങ്ങൾ എന്തുമാത്രം ഭൂമിയിൽ ദൈവ ആയുസ് തന്നപ്പോൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചൊന്ന് വേല പരിശോധിക്കും. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കാൻ ആ വേല പരിശോധിക്കുന്നത്. ശിക്ഷിച്ച് ന്യായവിധിച്ച് നരകത്തിൽ തള്ളാനല്ല, അത് പരിശോധിച്ച് അവനവൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം വിധിക്കാനാ ദൈവം സ്തോത്രം ആ ക്രിസ്തുവിന് ന്യായാസം വയ്ക്കുന്നത്. ഹല്ലേലൂയ. അവിടെ അത് വേല പരിശോധിക്കും. രണ്ടാമത് സ്തോത്രം പ്രതിഫലം വീതിക്കും. സ്തോത്രം ഈ പ്രതിഫലം വീതിക്കുന്ന സമയത്തിൽ ഇവിടെ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇവിടത്തെ സ്തോത്രം പുഴുവും തുരുമ്പും എടുക്കുന്ന ഈ ബാങ്കുകൾ കണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാളും സ്വർഗത്തിൽ ഡിപ്പോസിറ്റ് നീ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രതിഫലം വാങ്ങിക്കാൻ പോകുമ്പോൾ മുട്ട് വിറയ്ക്കാതെ, കൈകാല് വിറയ്ക്കാതെ, ഉന്മേഷത്തോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ, കോടി കോടി ദൂത സൈന്യങ്ങളുടെ നടുവിൽ, കോടി കോടി വിശുദ്ധന്മാരുടെ മുമ്പിൽ, കോടി കോടി രക്തസാക്ഷിയായി ജീ സ്തോത്രം പ്രാണന വിട്ട വിശുദ്ധന്മാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ, ആരൊക്കെ നോക്കി നിൽക്കുമ്പോൾ, അതേ കാബേല് തൊട്ട് അതേ സ്തോത്രം ലോകത്തിലുള്ള അതേ സ്തോത്രങ്ങളിൽ കർത്താവിൻ്റെ കാഹളം മുഴക്കുന്നവരെ, അത് വ്യക്തികൾ മരിച്ചുപോയ വിശുദ്ധന്മാർ നോക്കി നിൽക്കേ, നീ സ്തോത്രം സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കാൻ പോകുമ്പോൾ അന്ന് നിനക്ക് പ്രതിഫലം വീതിച്ചു തരുന്ന സമയത്ത് നല്ല സ്തോത്ര ശ്രേഷ്ഠദാസനെ, അല്ലെങ്കിൽ ദൈവ സ്തോത്ര ശ്രേഷ്ഠദാസിയെ എന്നുള്ള വിളിക്ക് യോഗ്യരിയായി നിനക്ക് വേണ്ടി പ്രതിഫലം വീതിച്ചു തരുമ്പോൾ സാറാബുകൾ, കെരൂബുകൾ, ദൂതസംഘങ്ങൾ, അതേ നാല് ജീവികൾ, 24 മൂപ്പന്മാർ, ഇവരെല്ലാം സന്തോഷിക്കുക. അവരപ്പകലില്ലാതെ എനിക്ക് വേണ്ടി രാത്രിയാമങ്ങൾ ഉടനെ നിർവർത്തിച്ച വ്യക്തിയാ, അവർ രാത്രിയാമങ്ങളിൽ അതേ കഠിനമായി നിലവിളിച്ച് കരഞ്ഞ വ്യക്തിയാ, അവർ അപ്പകലില്ലാതെ ദൈവത്തിന് വേണ്ടി ട്രാക്ക് തന്നെ ചെയ്തതാ, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചതാ, സ്റ്റേജ് സ്റ്റേജ് പോറിങ് ചെന്ന് കിടന്ന് നിലവിളിച്ച് കർത്താവിന് വേണ്ടി ചങ്കും നെറ്റിയും കൊടുത്ത വ്യക്തിയാ, അതേ സ്തോത്രം എന്ന് പറഞ്ഞ് ദൂതസംഘമെല്ലാം വിളിച്ചു പറയും. ഇന്ന് രാത്രികാലം പ്രതിഫലത്തിനർഹത നിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന പ്രതിഫല അതേ ആത്മാക്കൾ നേടുന്നതനുസരിച്ച് കിരീടത്തിൽ മുത്തുകൾ കൂടിക്കൊണ്ടേയിരിക്കാം, തേജസ്സിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാം, തേജസ്സിന്റെ കനം കൂടിക്കൊണ്ടേയിരിക്കാം. സിംഹാസനത്തിന്റെ അടുക്കൽ ക്രിസ്തു വിധിക്കുന്ന ഇടത്ത് നീ മണവാട്ടിയായി ഇരിക്കണമെങ്കിൽ ഇന്ന് രാത്രികാല നീ വേല പരിശോധിക്കുമ്പോൾ, വേല പരിശോധിക്കുന്നത് എങ്ങനെയാ? മരം പുല്ല് വയ്ക്കുമല്ലേ, പൊന്നുവെള്ളി വിലയേറുകല്ലേ, ഇത് സ്തോത്രമില്ല. ആ ഒന്നുരന്തരും സ്തോത്രമില്ല, ആദ്യത്തിൽ കാണാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. മൂന്നാമധ്യായം 10 തോന്നുന്നു, വായിക്കേണ്ട, അവിടെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതെല്ലാം ഈ തീക്കകത്തൂടെ ദൈവം ഇറക്കുന്നത്. തീക്കടലുണ്ട്, തീക്കടൽ, തീയുടെ മുമ്പിലാണ് സിംഹാസനം ഇടുന്നത്. തീ ശോധന ചെയ്യും. ഈ പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കുന്നതും പ്രസംഗിക്കുന്നത് എൻ്റെയും അന്നാളിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഈ തീ ശോധന ചെയ്യും. സത്യനേശൻ ബാസാകുന്ന ഞാൻ ചെയ്ത പ്രവൃത്തി എല്ലാം അന്ന് വെളിപ്പെടും. നിങ്ങൾ ചെയ്ത രഹസ്യമായും പരസ്യമായി ചെയ്ത സകല പ്രവൃത്തിയും അന്ന് വെളിപ്പെടും. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രതിഫലം വാങ്ങിക്കാൻ പോകും. ശ്രദ്ധിക്കണമോ? അപ്പോൾ വേല പരിശോധിക്കും, പ്രതിഫലം വാങ്ങിക്കും. മൂന്നാമത് സ്തോത്രം, ഇന്ന് ആകാശം മണ്ഡലത്തിൽ അളങ്കിട്ട് നിൽക്കുന്ന സാത്താന് വെട്ടി നിലത്തങ്ങ് തള്ളും. ദൈവസഭയും ദൂതന്മാരിറങ്ങി വന്ന് അത് നിലത്തങ്ങ് വെട്ടി തള്ളും. സ്തോത്രയിൽ 4 പ്രൈസലോട് യേശു രാജ്യത്വം പ്രാപിക്കും പിതാവിൻ്റെ കയ്യിൽ നിന്ന്. 5 കുഞ്ഞാടിൻ്റെ കല്യാണം. ഓ പ്രൈസലോൾ, പ്രൈസലോൾ.
കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു രാത്രികാലം. കാന്തേ, കാന്തനാകുന്ന മണവാളന്റെ വരവേറ്റ അവസരമായിരിക്കുമ്പോൾ നീ ലോകപരമായ വഴിയിലേക്ക് നിന്റെ ഹൃദയം ചാഞ്ഞ് നാശത്തിലേക്ക് പോകാതെ നിന്റെ ഹൃദയം തിരിച്ചുവിട്. പ്രിയൻ വരാൻ സമയമായി. ഹല്ലേലൂയ. അന്ന് പ്രതിഫലം വാങ്ങിക്കുമ്പോൾ നീ നിരാശനായി ദുഃഖിതനായി ശ്രദ്ധിക്കും. തെരുവീതികളുണ്ട്, പാളയമുണ്ട്, അത് മണിയറവാസമുണ്ട്, അത് പ്രത്യേക ഭവനങ്ങളുണ്ട്. ഇതെല്ലാം ആ സ്ഥലത്തിൽ അവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് കിട്ടുന്നത്. എങ്ങനെയെങ്കിലും വരിഞ്ഞൊന്ന് സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ള ചിന്തയെ കൊണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് പോട്ടെ. അല്ലെങ്കിൽ തീക്കൂടെ അകത്തൂടെ കിടക്കുമ്പോൾ ഇവിടെ സ്തോത്രം ഒരു ടെസ്റ്റൈൽസ് കത്തി എരിഞ്ഞുകൊണ്ട് നിൽക്കുക, തീ ഇറങ്ങി കത്തിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അതിനകത്ത് ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ ചാടി കയറി എന്ന് വെച്ചോ, തീ ആ വ്യക്തിയുടെ മേൽ പടർന്നു പിടിച്ചു. പടർന്നു പിടിച്ചപ്പോൾ ആ വ്യക്തി തീ ശരീരം മൊത്തം പൊള്ളിക്കൊണ്ട് ആ വ്യക്തിയുടെ ശരീരം പിന്നത്തിൽ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുക, വികൃത രൂപത്തിൽ. നേരെ ചുവേ നോക്കാൻ പോലും പറ്റാത്ത ഒരു വികൃത രൂപം, ആരും ദർശിക്കാത്ത, ആരും അടുക്കാൻ പറ്റാത്ത ഒരു വികൃത രൂപമായി മാറും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം വികൃത രൂപമായി മാറും. സ്തോത്രം. അതുപോലെ ആ വികൃതമായ രൂപമായി മാറി അത് നാറ്റം ഗമിക്കത്തക്കമനുള്ള ആ ശരീരം വൃണമായി മാറുന്ന വ്യക്തി നമ്മളാരും കിടക്കമുറിയിൽ കൊണ്ട് കിടത്തത്തില്ല. കിടത്തു. ഹലോ. പുറത്തുകൂടെ തെരുവിൽ കൂടെ നടക്കുന്ന ഭിക്ഷക്കാരൊക്കെ, ഈ കൈനീട്ടി ഇറന്ന് നടക്കുന്ന വ്യക്തി, ഭ്രാന്തന്മാർ, അലഞ്ഞു നടക്കുന്നവർ. സ്തോത്ര. ഹല്ലേലൂയ. ഞങ്ങളെ കൂട്ടത്തൊരു ദൈവദാസൻ ഉണ്ട്. എല്ലാ മാസവും ഓരോ വിശ്വാസി വീടുകളിൽ നിന്ന് ഏകദേശം 50 പൊതിച്ചോറ് മീൻകറി ഉൾപ്പെടെ വെച്ച് ഈ തിരുവനന്തപുരം ജില്ലയിൽ എല്ലായിടത്തും വാഹനത്തിൽ കൊണ്ടുകൊടുത്ത് ഞാൻ ഒരു ദിവസം കൂടെ പോയി ഇങ്ങനെ ചോറുകൾ കൊണ്ടുകൊടുക്കും. ഞാൻ നോക്കിയപ്പോൾ കോളേജ് കുമാരന്മാരും വന്ന് വാങ്ങിച്ചോണ്ട് പോക്കറ്റിൽ വെച്ചിട്ട് അവരും കൂടെ എന്ത് ചെയ്ത് വാങ്ങിച്ചോണ്ട് പോകുന്നു. കൊടുത്തു, കൊടുക്കും. ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു. ഇതൊക്കെ ദൈവം സ്വർഗത്തിൽ അങ്ങോട്ട് വരുമെന്നേ. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. നീ സ്വർഗത്തിൽ പോകുമ്പോൾ വല്ലതും വാങ്ങിക്കണമെങ്കിൽ നിരപരാധ ദരിദ്രത്തിൽ കിടക്കുന്നവരെ തിരിച്ചറിഞ്ഞ് ദൈവനാമത്തിന് ചിലവാക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവർ ദൈവമേ ഈ വ്യക്തി അനുഗ്രഹിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കല്യാണം. അപ്പോൾ ശ്രദ്ധിക്കണമേ, തെരുവുകളുണ്ട്. അതേ സ്തോത്രം. ഈ ഭിക്ഷക്കാരെ ആരും പിടിച്ച് നമ്മൾ വീട്ടിനകത്ത് കിടത്തത്തില്ല. ഇതുപോലെ നമ്മൾ തെരുവിലെല്ലാം കിടക്കും. അന്ന് ലജ്ജിക്കും. നിത്യ ലജ്ജയ്ക്കായും നിത്യ നിന്ദയ്ക്കായും. സ്വർഗത്തിലുണ്ട് നിത്യ ലജ്ഞയും നിത്യ നിന്നയും. അതേപക്ഷം കട്ടം ഭൂമിയിൽ അനുഭവിച്ച ലോകത്തെ നോക്കാതെ, ലോകത്തിലുള്ളതിനെ നോക്കാതെ, തന്നെ തൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് ചുമന്ന് ക്രിസ്തുവിന് വേണ്ടി പടപരതി, അതേ സ്തോത്രം, നിന്ന് അനുഭവിച്ച് അപമാനമേറ്റ് അടികൊണ്ട്. ഞങ്ങളൊക്കെ പരസ്യോഗം കൂടുതൽ പ്രസംഗിക്കുന്ന വ്യക്തിയാ. പൊട്ടിച്ചിട്ടുണ്ട്, അതേ മൊബൈൽ പിടിച്ചിട്ടുണ്ട്, പല വിധത്തിൽ കൈ അടിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, സംഘം കൂടി വന്നിട്ടുണ്ട്, ബോട്ട്സൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ട്. എന്നാലും അടുത്ത് നമ്മൾ പോകും. ഹല്ലേലൂയ. തെരുവുകൾ നിന്ന് പ്രസവിക്കും. ധൈര്യമുണ്ടോ വരാൻ? ഓഫീസിൽ പോകുമ്പോൾ 10 ട്രാക്ടർ എടുത്തിട്ട് എൻ്റെ മകള് ഇവിടെ മുറിഞ്ഞപാലെന്ന് പറയുന്ന സ്ഥലത്തിൽ, ഹല്ലേലൂയ, ഫാർമസിയുടേതായ ആ സ്തോത്ര. ഹല്ലേലൂയ. ഈ സ്തോത്ര സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്ന, അപ്പോൾ അവൾ പോകുമ്പോഴെല്ലാം ട്രാക്ടർ ബാഗിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ഒരു ദിവസം ബാഗ് നോക്കിയപ്പോൾ ട്രാക്ടർ ഇട്ട പോലെ അടക്കുന്നു. ചോദിച്ചപ്പോൾ അവിടുത്തെ ഓഫീസിലെ ആളുകൾക്കും അതുപോലെ തന്നെ സ്തോത്രം വരുന്ന സൗരമാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ആ സ്തോത്ര, കുഞ്ഞിൻ്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കുഞ്ഞിന് വിദ്യ. അമ്മ ടി വി തുറന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മക്കളെ അപ്പുറത്ത് വേറെ ഒന്ന് തുറക്കും. ഹലോ. പ്രൈസ് ദ ലോർഡ്. അച്ഛനിരുന്ന് പ്രാർത്ഥിച്ചാൽ മക്കൾ ഇത് കണ്ട് 4 വാക്കെങ്കിലും കട്ടിലിരുന്നെങ്കിലും പ്രാർത്ഥിക്കും. അച്ഛനിരുന്ന് ബൈബിൾ വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് മക്കൾ അത് കണ്ടിരുന്ന് വായിക്കും. ഇതാ സ്തോത്രം. അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ടി വി കണ്ട് രസിച്ചാൽ മക്കൾ മുറിക്കകത്ത് വേറെ ലൈനിലേക്ക് അങ്ങ് പോകും. ആൾക്ക് അമ്മ സ്തോത്രം ഇന്ത്യയിൽ കാണത്തില്ല, അങ്ങ് ജപ്പാനിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ആയിരിക്കും. ഹലോ. ഹല്ലേലൂയ. നിരാത്രികൾ ശ്രദ്ധിച്ച്, ഇരട്ടി നന്മ വാങ്ങണോ? ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നെല്ല്, ദൈവത്തിന് വേണ്ടി പടപരുത്. ഓ, എനിക്ക് കൊതി തീരുന്നില്ല പ്രസംഗിച്ച്. ഇന്ന് രാത്രികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 3 പൗരോഹിത്യം. അതേ സ്തോത്രം. പൗരോഹിത്യം ആർക്ക് കിട്ടി? ലേവിക്ക് കിട്ടി. വിശദീകരിക്കുന്നില്ല, സമയമില്ല. അത് വാക്യമെടുക്കാൻ സമയമില്ല. ഇബ്രായേൽ ലേഖനം 7:4-5 വാക്യങ്ങളും തന്നെ പൗരോഹിത്യം ലേവിക്ക് കിട്ടി. അടുത്ത ദശാംശം ആർക്ക് കിട്ടി? ലേവി പുരോഹിതൻ, അവർക്ക് തന്നെ കിട്ടി. ആർക്കാണ് കിട്ടേണ്ടത്? രൂബേന് കിട്ടേണ്ടതാ. അതേ സ്തോത്രം. 5, യേശു ആരിൽ നിന്ന് ഉത്ഭവിച്ചു? യഹൂദയിൽ നിന്ന് ഉത്ഭവിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ നിന്ന് പുറത്തു വന്നത്, ലോകരക്ഷകനെന്ന് യേശു വന്നത് യഹൂദ
ഗോത്രത്തിൽ നിന്ന്. ഇന്ന് രാത്രി ഒരു ശ്രദ്ധിക്കുന്നുണ്ടോ, ആരിൽ നിന്നാണ് വെളിപ്പെട്ട് വരേണ്ടത്? രൂബേൽ നിന്ന് വെളിപ്പെട്ട് വരേണ്ടത്. ഇന്ന് രാത്രി ഒറ്റ വാക്കിയുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നു. ഇവിടെ ശ്രദ്ധി, പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ അതേ സ്തോത്രം, ആദ്യ സന്തതികളെല്ലാം തള്ളപ്പെട്ടവരാണ്. ഹല്ലേലൂയ. കായീൻ തള്ളപ്പെട്ടു, ഹാബേലിനെ അംഗീകരിച്ചു. യേശാവ് തള്ളപ്പെട്ടു, യാക്കോബിനെ അംഗീകരിച്ചു. ഇസ്മായിൽ തള്ളപ്പെട്ടു, അല്ലെങ്കിൽ ഇസ്ഹാക്കിനെ അംഗീകരിച്ചു. രൂബേൻ തള്ളപ്പെട്ടു, യഹൂദയെ അംഗീകരിച്ചു. സ്തോത്രലിയ മനസ്സ് തള്ളപ്പെട്ടു, എഫ്രയീം അങ്ങനെ അംഗീകരിച്ചു. എന്നാൽ പഴയ നിയമത്തിലെ ജ്യേഷ്ഠന്മാരെല്ലാം തള്ളപ്പെട്ട സ്ഥാനത്ത് ഒരു മൂത്ത സന്തതിയായ ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ ആഗതനായി വെളിപ്പെട്ടു വന്ന്. അതേ സ്തോത്രം, പഴയ നിയമത്തിൽ ജ്യേഷ്ഠന്മാരെല്ലാം തള്ളപ്പെട്ടുവെങ്കിൽ ഒരു രക്ഷകനാകുന്ന യേശു ക്രിസ്തു ആദ്യ ജാതനായിട്ട് ഈ ഭൂമിയിൽ പിറന്നു വരുവാനിടയായി. സ്തോത്രം, അവൻ സ്തോത്ര ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യ സൃഷ്ടി, അവൻ സർവ സൃഷ്ടിക്കും ആദ്യ ജാതനാണ്. കൊലോസ്യർ, ഹല്ലേലൂയ. സ്തോത്രം, അത് 3:18 തോന്നുന്നു. സ്തോത്രം, ഒന്ന് വായിച്ചു, 1:18 വായിച്ചിട്ട്, 1:15 വായി. കണ്ടോ, ശ്രദ്ധിക്കണമേ. സർവ സൃഷ്ടിക്കും യേശു ആദ്യ ജാതൻ. പ്രവേശിപ്പാൻ ദൈവത്തിന്റെ സകല ദൂതന്മാരും കണ്ടോ. ആദ്യ ജാതനാകുന്ന യേശു, യേശു ശരീരമെടുത്ത് വന്നപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ, അതേ മറിയ പ്രസവിക്കാൻ ഇടമില്ലാതിരുന്നപ്പോൾ മറിയ പ്രസവിച്ചത് വഴിയിലാണ്. ഹല്ലേലൂയ. അരക്കാശിന് പോലെ മുതലില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ യാത്ര ചെയ്ത യേശു കർത്താവിനെ ചുമന്നുകൊണ്ട് മറിയ യാത്ര ചെയ്ത് ആ വഴിയിലാ പ്രസവിച്ച. പക്ഷേ കിടത്തിയത് വഴിയമ്പലത്തിലാണ്. ഹല്ലേലൂയ. വഴിയമ്പലം കിടത്തിയപ്പോൾ അതേ ശ്രദ്ധിക്കുന്നുണ്ടോ, യഹൂദ നിയമപ്രകാരം സ്തോത്രല്ലൂയ, ഉന്നതന്റെ വീട്ടിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ ആൺകുഞ്ഞാണെങ്കിൽ പാട്ടുപാടണം. പ്രൈസലോൾ. പെൺകുഞ്ഞാണെങ്കിൽ ദുഃഖത്തോടെ ഇറങ്ങിപ്പോകണം. ആൺകുഞ്ഞാണെങ്കിൽ പാട്ടുപാടി മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി പാട്ടുകാരെ നിയമിക്കും. എന്നാൽ അരമരക്ഷകൻ ജന്മം നൽകിയപ്പോൾ യേശു ജനിച്ച സമയത്ത് പാടാൻ ആരുമില്ല, പ്രസവിക്കാൻ ഇടം പോലും കിട്ടിയില്ല. വഴിയിൽ പ്രസവിച്ച യേശുവിനെ പാടാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ ദൂത സൈന്യത്തെ ഇറക്കി. അതാ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ആ ബാക്കി ഒന്നുകൂടെ എടുത്ത് വായി, സ്പീഡി വായി. ആദിജാതിന് പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടോ, സർവജനത്തിനുണ്ടാകേണ്ട മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ആ ദൂത സംഘം ഇറങ്ങി വന്ന് അതേ സ്തോത്രങ്ങൾ തിന്നുന്നതിന് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആ ദൂത സൈന്യം വന്ന് പാടാൻ തുടങ്ങി. ഇന്ന് രാത്രി രക്തബന്ധുക്കൾ തള്ളിക്കളയട്ടെ, സഹോദരങ്ങൾ ഉപേക്ഷിക്കട്ടെ. ഇരട്ടിക്കിരട്ടി ആത്മീയ സഹോദരങ്ങളും അമ്മമാരും പിതാക്കന്മാരും ദൈവം നിനക്ക് തരും. പ്രൈസ് ദ ലോർഡ്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രികാലം അതേ കൂടപ്പുറപ്പ്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മദ്യപിച്ച് നടന്നപ്പോൾ എൻ്റെ സഹോദരികൾക്കും എല്ലാവർക്കും നാട്ടുകാർക്കും കൊള്ളായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട് ബൈബിൾ എടുത്ത് ഇറങ്ങിയപ്പോൾ താലിയർത്തം വേദക്കാര കൂട്ടത്ത് ഇറങ്ങി, തിന്നാൻ വേണ്ടി ഇറങ്ങി, കലക്കവെള്ളത്ത് മുങ്ങി, വയറ്റപ്പെടുമ്പിനുണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരിമാർ അവരുടെ വീട് മുറിയുടെ വാതിലടച്ചു. പ്രൈസ് ദ ലോർഡ്. പക്ഷെ അവർ ഇന്നും വീട്ടിനകത്ത് കുത്തിയിരുന്ന് സ്തോത്രലിയ കഷ്ടത അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ പ്രമാണവുമായി ചൊന്നും കൊണ്ട് അനേക സ്റ്റേജുകൾ പറക്കാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കർഗതയും ഇല്ലാത്ത എന്നെ, വെറും 10-ാം ക്ലാസ് തോറ്റ എന്നെ സ്വർഗത്തിലെ ദൈവം ഉന്നത പ്രഭുക്കന്മാരുടെ നടുവിൽ ദൈവം നിർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ മാനിക്കുന്നതിന് ഞാൻ മാനിക്കും അരളിച്ചത് ദൈവം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യം. അത് വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് പോയാൽ കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരേ. പ്രത്യാശ കൊണ്ട് കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് നാളുകൾ, നിന്റെ തലമുറ രക്ഷിക്കപ്പെടുന്ന നാളുകളുണ്ട്. അവർ ബൈബിൾ എടുത്തും കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന നാളുകളുണ്ട്. അവർ പിതാക്കന്മാരെ അമ്മമാരെ കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്ന നാളുകളുണ്ട്. വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രികാലം, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ചില വ്യക്തികളുടെ തലമുറകൾ രക്ഷിക്കപ്പെടുത്തിട്ടില്ല. ചില കുടുംബത്തിനകത്ത് ചില മരുമക്കളും എതിരായിട്ട് നിൽക്കുന്നു. ചില മക്കൾ അനുസരണമില്ലാതെ അതേ കുടുംബത്തിനകത്ത് പ്രശ്നം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പോരാട്ടങ്ങളെ വെട്ടി മാറ്റി ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് കയറ്. ദൈവത്തിന്റെ കരവിടെ ഇറങ്ങിയ ശിബാലകരകൗഢപരാജയ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൂതന്മാർ വന്ന് യേശു പ്രസവിച്ചപ്പോൾ, യേശുവിനെ മറിയ പ്രസവിച്ചപ്പോൾ ദൂതന്മാർ വന്ന് പാടാൻ തുടങ്ങി. അത്യുന്നതിനും ദൈവത്തിന് മഹത്വം. അതേ സ്തോത്രം, ദൈവപ്രസാദമുള്ള ഒരു സമാധാനം. ഇന്ന് രാത്രി അത്യുന്നതിന് ദൈവത്തിന് മഹത്വം കൊടുപ്പാൽ. ദൈവദൂതന്മാരായിട്ട് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുക. ദൈവദൂതന്മാരായിട്ട് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സർവസൃഷ്ടികൾ ആദ്യജാതൻ, ശരീരം സംബന്ധിച്ച് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ അവൻ ആദ്യജാതന് വെളിപ്പെട്ട് വന്നു. ഇനി സഹോദരന്മാരിൽ ആദിജാതൻ, റോമർ 8:29, അവൻ ആദ്യ സഹോദരന്മാരിൽ ആദിജാതൻ. വായ സ്തോത്രല്ലേലൂയ. അത് മരിച്ചവരിൽ അടുത്ത ആദിജാതൻ. വെളിപ്പാട് 1:5, സമയം
നൃത്തം അച്ഛൻ നോക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമ്മളെ ഹൃദയം എവിടെ പോയി? വചനത്തിനകത്ത് ഹൃദയമില്ല, അതാ പോയത്, സമയത്തിലേക്ക് പോയി. പ്രൈസ് ദ ലോർഡ്. കറക്റ്റ് സമയത്തിലെത്തി, വീട്ടിലെത്തിയിരിക്കും. ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ ഇതുപോലെ കിടന്ന് വെപ്രാളപ്പെട്ടിട്ടുണ്ട്. എത്തൂല, എത്തൂല, എത്തൂല പല ആവശ്യത്തിനും. പക്ഷേ നേരത്തെ പോയാൽ ദുഃഖിക്കേണ്ടി വന്നിട്ടുമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സമയത്തിന് ദൈവാൻ്റെ ഇതിൽ ക്രമമായിട്ടല്ല കാര്യം ചെയ്യും. ഞാൻ പറയട്ടെ, വാഹനം ഓടിച്ച് പോകുന്നവർ ഇവിടെ ഏതെങ്കിലും ട്രാഫിക് സ്തോത്രം തടസ്സമായി കഴിഞ്ഞാൽ വീട്ടിൽ സമയത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? ഇല്ല. ദൈവം ബലം പ്രാപിച്ചെന്ന് പോയി നോക്കി സ്തോത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രതികൂലവും മാറിയ നല്ല സുരക്ഷമായി വഴിയെല്ലാം ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു മഹാരാജ. ഇവിടെ എഴുതലി വന്നിട്ടുണ്ട്, അവനാ അരുളി ചെയ്തു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൂതന്മാരായി ദൈവം നിങ്ങൾ വിളിച്ച് വേർതിരിച്ചിരുത്തിയിരിക്കുക. ദൂതികൾ പ്രാപിച്ചെടുത്തോണ്ട് അടുത്ത് വേതരാൻ വേണ്ടി. ഹല്ലേലൂയോ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതെ സ്തോത്ര സഹോദരന്മാർ, ആദ്യം വായിച്ചോ റോമർ 8:29. മുന്നറിഞ്ഞവരെ കണ്ടോ, സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത്. കണ്ടോ, സഹോദരന്മാരിൽ യേശു ആദ്യജാതനായി മാറി. ഞാൻ പറഞ്ഞില്ല പഴയ നിയമത്തിലെ സഹോദരന്മാരുടെ ആദ്യജാതന്മാരെല്ലാം പരാജയപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിലെ സഹോദരനായ യേശു ക്രിസ്തു ആദ്യജാതനായി സ്ഥാനക്കയറ്റത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദ ലോർഡ്. അടുത്ത മരിച്ചവരിൽ ആദ്യജാതൻ, വെളിപ്പാട് 1, വിശ്വസ്ത സാക്ഷി. കണ്ടോ, മരിച്ചവൻ, മരണത്തിൽ ആദ്യജാൻ. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? മരിച്ചതിൽ ആദ്യജാതൻ. ഞാൻ ചോദിക്കട്ടെ, കാബേൽ മരിച്ചില്ലേ? പിതാക്കന്മാരെല്ലാം, പഴയ നിയമ പിതാക്കന്മാരെല്ലാം മരിച്ചില്ലേ? ഇവരുടെ മരണവും യേശുവിൻ്റെ മരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുണ്ട്, ഈ സ്തോത്രം പഴയ നിയമത്തിലെ സകല പിതാക്കന്മാരും പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, അവരെ സ്തോത്രം മരിച്ചവരാണ്. എന്നാൽ യേശു പാപമില്ലാതെ ജനിച്ചു, പാപമില്ലാതെ ജീവിച്ചു, പാപികൾക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് മരണത്തിൽ അവൻ ആദ്യജാതൻ. സ്തോത്രം. ഇനി ആദ്യപരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. 1 Corinthians 15:20. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഹല്ലേലൂയ. കർത്താവ് യേശു ആദ്യബലമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഏലിയാവ് ഉയർപ്പിച്ചിട്ടുണ്ട്, എലീശ പ്രവാചകൻ ഉയർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു മൂന്നുപേരെ ഉയർപ്പിച്ചു. അപ്പോസ്തലൻ പൗലോസും ഉയർപ്പിച്ചു, പത്രോസും ഉയർപ്പിച്ചു, തബീതെ പലരും ഉയർപ്പിച്ചു. പക്ഷെ അവർക്ക് പിന്നെയും കല്ലറ വെട്ടേണ്ടി വന്നു. കേട്ടില്ലേ? അവർക്ക് പിന്നെ എന്ത് വെട്ടേണ്ടി വന്നു? കലറ് വെട്ടേണ്ടി വന്നു. എന്നാൽ യേശു മരിച്ചതിന് ശേഷം, ഉയർത്തതിന് ശേഷം പിന്നെ കലറ് വെട്ടേണ്ടി വന്നിട്ടില്ല. യേശു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മരണത്തെ ജയിച്ച കർത്താവ്. അപ്പോൾ കണ്ടോ, ആദ്യ സൃഷ്ടിയിലും ആദ്യജാതൻ, ജനനത്തിൽ ആദ്യജാതൻ, അത് സഹോദരന്മാരിൽ ആദ്യജാതൻ, മരിച്ചവരിൽ ആദ്യജാതൻ, അതേ സ്തോത്ര ഉയർപ്പിൽ ആദ്യജാതൻ, അപ്പോൾ തന്നെ സ്വർഗാരോപണത്തിൽ ആദ്യജാതൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പുനരുത്ഥാന പുത്രന്മാരായിരിക്കുന്ന നമ്മൾ ഇനി ഉയർക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ ആദ്യബലമായി യേശു പുനരുത്ഥാനം ചെയ്തു. രാത്രി ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കർത്താവ് രൂപേ നഷ്ടമായ 5 പദവിയും കൈവശമാക്കി. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അതെ, അത്ഭുത മന്ത്രി, വീരണ ദൈവം, നിത്യപിത, സമാധാന പ്രഭു, അവൻ പ്രഭുസ്ഥാനത്തിൽ വന്നു. ഇനി യേശു പൗരോഹിത്യൻ, ശ്രേഷ്ഠ മഹാ പുരോഹിതൻ. അവൻ ഇന്ന് പിതാവിൻ്റെ മധ്യ വലത്തുഭാഗത്ത് മധ്യസ്ഥനായിട്ടിരിക്കുന്നു. യേശു ഇരട്ടിപ്പങ്കിന് അവകാശി. അബ്രഹാമിനുള്ള അനുഗ്രഹമെല്ലാം ക്രിസ്തുവിൽ കിടക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു ദശാംശത്തിന് അവകാശി. മൽക്കീസദിന് കൃപപ്രകാരം അവൻ ദശാംശത്തിന് അവകാശിയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പഴയ നിയമത്തിൽ പലരും പരാജയപ്പെട്ടപ്പോൾ അരുമരക്ഷകനാണ് യേശു അത് കൈവശമാക്കി. എത്ര ഒരു പ്രത്യാശയുണ്ട്. ഇത് ദൈവസഭയ്ക്ക് ഉണ്ട്. ഞാൻ പ്രസംഗിക്കാൻ സമയമില്ല, ഞാനൊരു നിർത്തുന്നു. ഇന്ന് രാത്രി അത് ദൈവം നമുക്ക് കൈമാറി തന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒറ്റവാക്കി ഞാൻ ഓടിച്ച് പറയാം. അതേ സ്തോത്രം. നീതിയുള്ള രാജാവ് അതേ സ്തോത്രം വാഴും. പ്രഭുക്കന്മാർ അവനോടുകൂടെ ന്യായപാലനം ചെയ്യും. യേശുമുപത്രണ്ട് 1. അപ്പം നമ്മൾ പ്രഭുക്കന്മാരായി മാറി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുന്നുണ്ട്, ഇരട്ടിപ്പങ്ക് അവകാശം. മക്കളെങ്കിലും അവകാശം, ക്രിസ്തീയസും കൂട്ട അവകാശികൾ മാത്രമേ. ഇനി നിങ്ങളും അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിൽ വിളിച്ചവൻ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുക്കുക രാജകീയ പുരോഹിത വർഗം. അപ്പം നമ്മൾ പുരോഹിത വർഗമായി മാറി. നമ്മൾ ഇരട്ടിപ്പങ്കിന് അവകാശിയായി. നമ്മൾ പ്രഭുക്കന്മാരായി. ഹല്ലേലൂയ. ഇനി സ്തോത്രം. ക്രിസ്തു മഹത്വത്തിന് പ്രത്യാശ. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കണ്ടോ, പഴയ നിയമത്തിലെ രൂപേൻ്റെ ആദ്യസ്ഥാനമെല്ലാം നഷ്ടം പറ്റെങ്കിൽ ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് കൈമാറി. കണ്ണടയ്ക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആ അനുഗ്രഹത്തിൻ്റെ നന്മകൾ പ്രാപിക്കാൻ. ഒന്ന് വായി തുറന്ന് സ്തോത്രം ചെയ്യും. ഈ വചനത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരട്ടെ. മൗനമായിരിക്കാതെ കേട്ട വചനത്തിനുമ്പാകെ സമർപ്പിച്ചുകൂടെ. ഈ അനുഗ്രഹം നമ്മുടെ മേൽ വരട്ടെ. ആത്മീയത്തിൽ സമ്പന്നനാകുക, ആത്മീയത്തിൽ സമ്പന്നനാകുക, ദൈവ വിഷയത്തിൽ സമ്പന്നനാകുക, വചനത്തിൽ സമ്പന്നനാകുക, സൽപ്രവർത്തിൽ സമ്പന്നനാകുക, വിശ്വാസത്തിൽ സമ്പന്നനാകുക. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥി. യെസ്.
Yes. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. സകല രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. സകല അന്യായ ശക്തിയുടെ മണ്ഡലം ഇന്ന് രാത്രി അഴിയട്ടെ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ബലം പ്രാപിക്കുക. അരക്കച്ച് കെട്ട്, അരമുറുകട്ടെ, അരമുറുകട്ടെ. ആത്മീയ മനുഷ്യന്റെ അരമുറുകട്ടെ. സുവിശേഷത്തിന് കാലിൽ ചെരുപ്പ് അണിയട്ടെ. വചനമാണ് വാള് കയ്യിലെടുത്താട്ടെ. യെസ്. ഊടാ ബാല പൗടാ റീബാ രന്തല വീര പ്രൗഢ പരകതല ജലകതലസ്തന തിരുവിരി ജാല ഗ്രോതല ജലകതലക്ഷ പ്രൗഢ പരന്തല വീര പ്രൗഢ. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതലിനകത്ത് വെളിപ്പെടുക, വിടുതൽ വെളിപ്പെടുക. ദൂതന്മാർ ഇറങ്ങിയ, ദൂതന്മാർ ഇറങ്ങിയ. അതേ സ്തോത്രം കർത്താവ യേശുവിൻ്റെ മകത്തോടെ വെളിപ്പെടുക. ഇന്ന് രാത്രി തേജസ്സിൻ്റെ ശുശ്രൂഷയോടെ വെളിപ്പെടുക. ആത്മാവിന് തീ ഇറങ്ങിയ, വിടുതൽ പ്രാപിക്കട്ടെ. കരങ്ങൾ താട്ടി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചടേ. യേസ്. ബിലബാല പ്രൗഢബാല വീരബാല പ്രൗഢബാല വീരബാല കൃപാദാല പ്രൗഢബാല വീരജാല റീഗദാല വീരബാല പ്രൗഢ രാജ രസ്താരന്തല വീര പ്രൗഢ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവോരങ്ങളിലേക്ക് നമുക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലവും നമ്മുടെ ഹൃദയമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. വെള്ളം പോലെ തുളുമുന്ന രൂപേൻ പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് മറ്റു പല ഗോത്രങ്ങളും ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു അതെല്ലാം നേടിയെടുത്തു. അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് ആമേൻ. ആ അധികാരങ്ങളും പദവികളും യേശു ക്രിസ്തുവിലൂടെ ആമേൻ പിതാവായ ദൈവം നൽകിയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലവും കേട്ട ദൈവവചനത്തിനു മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം കൂടെ ദൈവത്തിൻ്റെ ദൂതിന് മുൻപാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു. വെള്ളം പോലെ തുളുമ്പിയ രൂപേൻ ശ്രേഷ്ഠനായി മാറിയില്ല. അവസരങ്ങൾക്കൊത്ത് പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ ശ്രേഷ്ഠതയുടെ പദവിയിലേക്ക് എത്തപ്പെടുകയില്ല എന്ന മുന്നറിയിപ്പ് സ്വർഗം നമ്മോട് കൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം ദൈവവചനങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രമാണപ്രകാരം വ്യവസ്ഥ പ്രകാരം ജീവിപ്പാൻ അവൻ നമ്മെ തന്നെ ഒരുക്കി കൊടുക്കാം. കർത്താവ് വരുവാൻ സമയമായി. അവൻ അവനെ വരവെങ്കിൽ നാമം ചേർക്കപ്പെടുവാൻ നമ്മെ തന്നെ ഒരുക്കി വിശുദ്ധ ജീവിതം നയിച്ച് അവൻ സ്തോത്രം നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കേട്ട ദൈവിക സ്തുതിനു മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഈ പകൽക്കാലവും രാത്രികാലവും വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലയേറു ദാസനെയും തൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച് നമുക്കിന്ന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിപ്പാൻ പിന്നെയും ആയിരങ്ങൾക്ക് ആയിരങ്ങൾക്ക് പ്രയോജനകരമായ നിലയിൽ ദൈവം ഉയർത്തുവാൻ. യെസ്. തൻ്റെ മടക്ക് യാത്രയിൽ ദൈവസാന്നിധ്യം കൂടെയിരിപ്പാൻ. ഊടാബാല റംദാരാബ വൈഡാരാബ ഷീകാരാബ അനേക വേദികൾ പിന്നെയും ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷിയായി ദൈവം നിർത്തുവാൻ ആരോഗ്യവും ബലവും ശക്തിയും അഭിഷേകവും പകരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഊടാബാല ഊടാബാല റിഖബാല റൗഡബാഷ തലമണിക്ക് എല്ലാ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം ഈ ദൂതിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ട എല്ലാ ജീവിതങ്ങളെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും സാഹചര്യങ്ങൾ മുഖാന്തരം കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശരീര ക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലായിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരം സൗഖ്യമായി ശക്തിയായി വിടുതലായി ഈ രാത്രി സ്തോത്രം ചെയ്യാം. നൽകിയ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പകർന്ന വിടുതലായി സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചു തോർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും തലമുണക്ക് എല്ലാ ജീവിതങ്ങളുടെ മേലും ഇന്ന് പകലും രാത്രി ശുശ്രൂഷ കർത്തദാസന്മാർ മേലും മടക്ക യാത്രയുടെ മേലും ഇപ്പോഴും എന്നേക്കും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം ലേലുയ ലേലുയ ആമേൻ കർത്താവേ.